എന്നാൽ നമ്മുടെ വിഷയം സെവൻറ്റി വീക്സ് ഓഫ് ഡാനിയൽ പാർട്ട് ഓഫ് ദ പ്ലാൻ ഓഫ് ഗോഡ് എഴുപത് ആഴ്ചവട്ടക്കാലം കർത്താവിൻ്റെ പദ്ധതി പഠിക്കാൻ പോകുന്ന വിഷയം ബൈബിളെടുത്ത് ഒന്ന് സമർപ്പിച്ചങ്ങ് പോവാം നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ കയ്യിലെടുക്കാം എൻ്റെ കൂടെ നിങ്ങളങ്ങ് പറഞ്ഞാൽ അവര് ഞാൻ നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഇത് എൻ്റെ ബൈബിൾ ഇതിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യം യേശുക്രിസ്തു എൻ്റെ രക്ഷകൻ പരിശുദ്ധാത്മാവ് എൻ്റെ നടത്തിപ്പുകാരൻ പിശാജ് എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട ശത്രു ഇതിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എൻ്റേത് ഞാൻ ആരാണെന്നും എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നും ഈ ബൈബിൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളതിനാൽ ദൈവം എൻ്റെ പിതാവാകുന്നു ദൈവം എനിക്ക് അനുകൂലമായതിനാൽ ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല ഇപ്പോൾ ഞാൻ വചനം ധ്യാനിക്കുവാൻ വിശ്വസിച്ച് അനുസരിക്കുവാൻ പോകുന്നു ക്രിസ്തു എന്ന തലയോളം വളർന്നു വലുതാകുവാൻ തന്നെ അതിനായി എന്നെ അനുഗ്രഹിക്കണമേ പിതാവേ അങ്ങേ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു അമാൻ ദൈവം നമ്മളെ വളരുവാൻ അനുഗ്രഹിക്കട്ടെ എഴുപത് ആഴ്ചവട്ടക്കാലം വന്ന് ഞാൻ സ്കെച്ച് കാണിച്ചായിരുന്നല്ലോ നിങ്ങളുടെ അടുത്തല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ ഞാൻ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന സ്കെച്ചിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് തുടങ്ങാം പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു പ്രൊഫസി നിനക്കും നിൻ്റെ ജനത്തിനും ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രൊഫസി പഴയ നിയമത്തിലെ യഹൂദനെയും കാലത്തെ ഹൂതനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രൊഫസിയാണ് അതിന് മധ്യത്തിലാണ് സഭ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ചിന്താവിഷയം ഇത് ഈ ഇതൊരു ക്രിറ്റിക്കൽ പ്രൊഫസിയ നാനിയലിൻ്റെ വസ്തു ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇതിന്റെ പ്രിസൈസ്നെസ് കണ്ടിട്ട് ശത്രുക്കൾ ഇത്രമാത്രം പറഞ്ഞിട്ടുണ്ട് ഇത് സംഭവം നടന്നതിന് ശേഷം എഴുതി ചേർത്തതാന്ന് മറ്റു ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ട ഒരാവശ്യമുണ്ട് കാരണം സഭാകാലഘട്ടം അറുപത്തൊൻപത് ആഴ്ചവട്ടം അതിനെ ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു വേടാണ് അത് ഞാൻ പിന്നെ അവർ കാണിച്ചു തരാം അതിൻ്റെ അർത്ഥം സെഞ്ച്വറി ഡി കൈഡ് എന്നൊക്കെ പറയുന്നവരുള്ളൊരു വേടാണല്ലോ എഴുപത് ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ എഴുതിയിരിക്കുന്നത് എഴുപത് ഏഴുകൾ സെവൻറ്റി സെവൻ സർ ഡിറ്റർമിൻ്റ് എന്നാണ് അപ്പോൾ അത് എന്നാണ് തുടങ്ങുന്നത് ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഞാൻ എഴുതുന്ന പുസ്തകത്തിലുണ്ട് ജെറുസലേം പട്ടണം പുനഃപ്ര പണിയപ്പെടുവാൻ പുറപ്പെടുന്ന ആളിൽ മുതൽ അഭിഷിക്തനായ പുറപ്പു ഛേദിക്കപ്പെടുന്നത് വരെ അതായത് യേശു മരണത്തിന് നാനൂറ്റി എൺപത്തിമൂന്ന് വർഷം അറുപത്തി ഒൻപതിൽ ഗുണം ഏഴ് നാനൂറ്റി എൺപത്തി മൂന്ന് വർഷത്തിന് മുമ്പാണ് ഈ പ്രവചനം ഉണ്ട ആരംഭിക്കുന്നത് അതിനുശേഷം ഒരാഴ്ച വട്ടക്കാലം കണ്ടിന്യൂസ് ആയില്ല ആകാത്തതിന്റെ കാരണം നമ്മൾ പിന്നാലെ നീക്കുന്നതാണ് എന്തുകൊണ്ട് അവിടെ വെച്ചത് അവസാനിച്ചു ഈ വിഷയങ്ങൾ പഠിച്ച് ഈ പഴയ നിയമത്തെയും വെളിപാട് പുസ്തകത്തെയും അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യഹൂദിനെയും പുതിയ നിയമത്തിലെ യഹൂദിനെ പുതിയ നിയമത്തിലെ യഹൂദിനെയും പുതിയ നിയമത്തിലെ യഹൂദം വരുന്നത് വെളിപാട് പുസ്തകത്തില തമ്മിൽ ഘടിപ്പിക്കുന്നതും അതിനിടയ്ക്ക് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമേ പെരന്തറ്റിക്കൽ പീരിയഡ് റാക്കറ്റ് കാലഘട്ടം സഭാ കാലഘട്ടം ഈ ഒരു വിഷയം നിങ്ങൾ പ്രൊഫറ്റിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതറിഞ്ഞാലേ നമുക്ക് ദൈവത്തിൻ്റെ മൊത്തം പദ്ധതി ഇത് ദൈവത്തിൻ്റെ മൊത്തം പദ്ധതിക്കകത്തുള്ളൊരു ഭാഗമാണ് അപ്പം നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന വിഷയം ദൈവിക പദ്ധതി പ്ലാൻ ഓഫ് ഗാഡ് എന്നുള്ളതാണ് അതിനകത്തൊരു മുഖ്യ വിഷയമാണ് ഈ എഴുപതാഴ്ചവട്ടം എന്നുള്ളത് ഈ അവസാനത്തെ ഒരു ആഴ്ചവട്ടത്തെ എഴുപതാം ആഴ്ചവട്ടം എന്ന് പറയും ഇതിന് മൊത്തം എഴുപതാഴ്ചവട്ടം എന്ന് പറയും എന്നാൽ എഴുപതാഴ്ചവട്ടത്തിനുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന ഒരു ഐറ്റമാണ് സഭാ കാലഘട്ടം അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നു മറിഞ്ഞു കിടന്ന മർമ്മം തക്ക സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതികളെപ്പറ്റി ഇങ്ങനെ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത വേദപുസ്തകത്തിൽ ഒരാശയത്തെ വിലയിരുത്തണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ മൊത്തം തീം എടുത്തിട്ട് വിലയിരുത്തണം ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ ചില ചില ആശയങ്ങളെ വിശകലനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു ഏകദേശ രൂപം ഉണ്ടാവണം ദൈവ ഇത് എഴുതി വച്ചിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ല ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് മൂലയല്ല അന്വേഷിക്കുന്നവന് വേണ്ടി കണ്ടെത്തപ്പോഴാണ് നീ എന്തുകൊണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ സംസാരിക്കുന്നു എന്ന് മത്തായി പതിമൂന്നിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ രഹി മനസ്സിലാക്കുവാൻ വരം ലഭിച്ചിരിക്കുന്നു അവർക്കും അതില്ല അതുകൊണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട് അപ്പം ഇത് ആഗ്രഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിതാണ് ആഗ്രഹിക്കാൻ ഒരൊറ്റ കാരണം മതി ഞാൻ എന്നോട് ചോദിക്കാതെ എൻ്റെ അറിവ് സമ്മതവും കൂടാതെ ഒരു ദിവസം ഭൂമിയിൽ മാറ്റപ്പെടും അതിനു മുൻപ് ഞാൻ എവിടേക്ക് പോകുന്നു മരണാനന്തര ജീവിതമുണ്ടോ എന്നുള്ള വിഷയങ്ങളെ അന്വേഷിക്കാൻ നിങ്ങൾ ആരംഭിച്ചാൽ ആ ചോദ്യത്തിൻ്റെ മറുപടിയുമായി ബൈബിളും കടന്നുവരികയാണ് ആ കടന്ന് വന്ന് ആദ്യമേ ക്രിസ്തുവിനെ പ്രസൻ്റ് ചെയ്യും ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യത്തെ അറിഞ്ഞിട്ട് അംഗീകരിച്ചാൽ നിങ്ങളെ ദൈവം മറ്റൊരു സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി നിറത്തുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി ഇതാത് പുതുതായിരിക്കും ഈ അനുഭവത്തിലേക്ക് കേൾക്കുന്ന വസ്തുതകളെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ദൈവം നിങ്ങളെ വളർത്താൻ തയ്യാറല്ല ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ ഒരു മെത്തേഡാണ് അപ്പം നമ്മളിത് പഠിച്ചുകൊണ്ടേ ഇരുന്നാൽ ദൈവം തരും വേദപുസ്തകൻ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്യാം ഇറ്റ് ഇസ് ഗുഡ് പക്ഷെ മെയിനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് വായിക്കുക വിശ്വസിക്കുക അനുസരിക്കുക വീണ്ടും വായിക്കുക അപ്പോൾ നിങ്ങളുടെ ഒന്നാം ക്ലാസിൽ ടെക്സ്റ്റ് ബുക്ക് രണ്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെ അത് പത്താം ക്ലാസ്സിലാവും അത് പി എച്ച് ഡിക്ക് വരെ അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെ ആയിരിക്കും ദൈവം കാര്യങ്ങൾ മനസ്സിലാക്കണ്ടിരിക്കും നമുക്ക് എഫ് എസ് സി എൽ തന്നെ മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരാം അതിൻ്റെ അഞ്ചാം വാക്യം ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടു വെളിപ്പെട്ടതുപോലെ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ക്രമാനുഗതമായിട്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് ഇനിയും പലതും പറയാനുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് സഭാ കാലഘട്ടത്തെ പറ്റി പത്രോസി അക്കൂബ് യഹോനയോട് സംസാരിച്ചാൽ മനസ്സിലാവില്ല അവർ യഹൂദന്മാർക്ക് മാത്രം രക്ഷ്യ നാത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ് അതിലപ്പുറം മനസ്സിലാകാനുള്ള കപ്പാസിറ്റി അവർക്കായിട്ടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് കൊർനേലിയസിന്റെ വീട്ടിൽ ദർശനം കൊർനേലിയസിന് കൊടുത്ത് പത്രോസിന് കൊടുത്ത് അങ്ങനെ കൂട്ടിമുട്ടിച്ച് പിന്നെ പടിപടിയായിട്ട് പഴയ മുഴുവൻ വായിച്ച് പഠിച്ചിരിക്കുന്ന പൗലോസിനെ ഉപയോഗിച്ച് ദൈവം കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ യഹൂദനെ തൽക്കാലം മാറ്റി നിർത്തി കർത്താവിനെ വിശ്വസിക്കുന്ന യേശുവിനെ കർത്താവ് എന്ന് ചുണ്ടേറ്റു പറയുന്ന പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിന് അഥവാ ദൈവമക്കൾക്ക് അഥവാ ക്രിസ്ത്യാനികൾക്ക് ദൈവരാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് കൊണ്ട് അവൻ ഇവനത്ര എന്ന് വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ദൈവം ഗാന്ഡോപരിയാണ് ഇങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതികൾക്ക് കാലഘട്ടത്തിൽ മാറ്റം വരുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ മൊത്തം പദ്ധതി പഠിച്ചുകൊണ്ടേയിരിക്കണം അതനുസരിച്ച് ഓരോ വചനങ്ങളെയും പരിശോധിച്ചുകൊണ്ടിരിക്കണം പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്കറിവായിരുന്നില്ല ദൈവം അറിയിച്ചിരുന്നില്ല അറിയിച്ചാലും മനസ്സിലാകുമായിരുന്നില്ല മൂന്നിന്റെ ഒമ്പത് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ക്രമ നൽകിയിരിക്കും സോളൺ തനിക്ക് കിട്ടിയ പറ്റി പറയുകയാണ് അത് ചർച്ചിനു വേണ്ടി മൊത്തത്തിലുള്ള ഒരു സന്ദേശമാണ് ചർച്ച് നൗ എക്സ്പോസസ് ഗോഡ്സ് പ്ലാൻ ഫുൾഫിൽഡ് ഇൻ ക്രൈസ്റ്റ് ഹിഡൻ ഇൻ പാസ്റ്റ് ഇൻ ഗോഡ് പൂർവ്വകാലത്ത് ദൈവത്തിൽ മറിഞ്ഞിരുന്ന പഴനിയമ കാലഘട്ടങ്ങളിൽ കുറേ കുറേ ആയി പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് പറഞ്ഞ ഇന്ന് ക്രിസ്തുവിൽ പൂർത്തിയായി ക്രിസ്തുവിലൂടെ പരിപൂർണമായി വെളിപ്പെടുത്ത വെളിപാട് പുസ്തകം കൊണ്ട് സീലടിച്ച് വെച്ചിരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ എല്ലാവർക്കും പ്രകാശിപ്പിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകൻ എന്ന് വിളിക്കുന്ന രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ ഉള്ളതാണ് ജാതികൾക്ക് മറുപടി കൊടുക്കാൻ ആത്മാർത്ഥതയോടെ ജീവിക്കുന്ന മറ്റ് മതവിശ്വാസികളുടെ ജീവിതത്തിൽ വ്യക്തമായ മറുപടികളില്ല എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കി വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് ഈ ഭൂമിയിൽ വെച്ച് സംസാരിച്ച മറ്റൊരു ചരിത്ര പുരുഷനില്ല ഈ സത്യം നിങ്ങൾ ഓർക്കണം അവിടെയാണ് നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ആത്മാർത്ഥതയോടെ ജീവിച്ചു പോകുന്ന പലരുമുണ്ട് അവരോട് അവർക്ക് ചോദ്യങ്ങളുണ്ട് എന്ത് സംഭവിക്കും മരണാനന്തരം എന്ത് സംഭവിക്കും വ്യക്തമായ തെളിവുകളുണ്ടോ അതിന് മറുപടി ദൈവത്തിന്റെ ഭാഗത്തേ ഉള്ളൂ ദൈവം അത് ക്രിസ്തുവിൽ പൂർത്തിയാക്കി എന്നിട്ട് വേദപുസ്തകത്തിലൂടെ വെളിപ്പെടുത്തി അപ്പൊ പുസ്തകം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും ലോകത്തിന്റെ വെളിച്ചമാകും മൂന്നിന്റെ പതിനൊന്ന് അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭമുഖാന്തര അറിവായി വരുന്നു കർത്താവായ യേശുവിൽ വാഗ്ദാനങ്ങൾ നിവർത്തിച്ചു അവനിൽ പിതാവായ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഉവ്വ് എന്നും അതെ അതെ എന്നുമാണ് അങ്ങനെ ക്രിസ്തു സെൻട്രൽ ഫിഗറാണ് യേശു ക്രിസ്തുവിലൂടെയാണ് മനുഷ്യ സൃഷ്ടി നടക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് അവനാണ് മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുന്നത് അവനാണ് മനുഷ്യരെ ന്യായം വിധിക്കുന്നത് അവനാണ് രാജാതിരാജാവായി വാഴാൻ പോകുന്നത് ദൈവം പുത്രന് കൊടുത്തിരിക്കുകയാണതെല്ലാം എങ്ങനെ കാരണം പുത്രൻ മനുഷ്യാവതാരം വന്ന് വന്നത് അങ്ങനെ ആ ദൈവിക പദ്ധതികളെ മനസ്സിലാക്കി പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് മുന്നോട്ട് പോകാം രണ്ടിൻ്റെ പത്ത് നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാവുന്നു നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു സൃഷ്ടിക്കപ്പെട്ട ശേഷമാണ് സൽപ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നത് ഞാൻ പാപത്തിന്റെ തുടർന്നു കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്താൽ ഞാൻ സൽപ്രവൃത്തികളും ചെയ്യും അതിനുശേഷം പാപത്തിലേക്കും വീണുകൊണ്ടിരിക്കും അകത്തുള്ള പാപ സ്വഭാവത്തിന് മാറ്റം വരുത്തില്ല യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച് എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി വീണ്ടും വരാനിരിക്കുന്നു എന്ന സത്യത്തെ ഞാൻ അറിഞ്ഞ് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ പ്രാഥികമായ കൽപ്പനകളുള്ള ചില സ്നാനമെല്ലാം അനുസരിക്കുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ് വേൾഡ് ഐ എം നോട്ട് വിത്ത് യു ലോകമേ ഞാൻ നിന്നോട് എന്നോടുകൂടിയല്ല ഞാൻ എൻ്റെ കർത്താവിനോട് കൂടിയാണ് ജീവിക്കുന്നത് അവന് വേണ്ടി മരിക്കുന്ന അവന് വേണ്ടി അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ വേദപുസ്തകത്തിൽ പഠിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെങ്കിൽ അത് വിശ്വസിക്കുന്നവരുടെ കൂടെ കൂട്ടായ്മ ആചരിക്കാമെങ്കിൽ നിങ്ങളെ ദൈവം ലക്ഷ്യത്തിലെത്തിച്ചിരിക്കും അതിനുള്ള മാറ്റമല്ല രണ്ട് പത്രോസിന്റെ ഒന്നിന്റെ പത്ത പതിനൊന്ന് അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും ക്ഷിതാവുമായ യേശു ക്രിസ്തുന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കു ഇന്ന് ദോസ്തു കോളത്തെ പറ്റി ഞാൻ പറയാമെങ്കിൽ പാസ്റ്ററൽ മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രിയെ കാര്യമായിട്ടുള്ളൂസ് പാസ്റ്റർ ടീച്ചർ എന്ന ഫൈവ് ഫോൾഡ് മിനിസ്ട്രി മിനിസ്റ്ററി സബയ്ക്കകത്തുണ്ടെന്ന് അരി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതില്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് ഈ പാസ്റ്റർക്ക് ഒരു കൂട്ടം ആടുകളുള്ളൂ ആ ആടുകളെ കൂടി വരുന്നുള്ളൂ അവരെ എന്തെങ്കിലും സൂത്ര കാഴ്ച തരുന്നുള്ളൂ ജീവിച്ചു പോകാൻ മറ്റുള്ളവർക്ക് ഒരു മാർഗമില്ലെന്നൊരു ചുറ്റുപാട് വന്നു ശരിക്കുക സഭയ്ക്കകത്ത് ഒരു ലോക്കൽ സഭയ്ക്കകത്ത് അപ്പസ്തോലം വേണം പ്രവാചകം വേണം പാസ്റ്റർ വേണം ഇട ടീച്ചറ് വേണം അപ്പസ്വാൻ ഇവാഞ്ചലിസ്റ്റ് വേണം ഇതെല്ലാം വേണ്ടതാണ് അങ്ങനെ നിന്നുകൊണ്ടാണ് സഭ മൾട്ടിപ്ലൈ പോകണത് അപ്പസ്തോളാണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ സ്ഥിരീകരിക്കുന്നവനാണ് ഇവാഞ്ചലിസ്റ്റ് കടന്നി എന്ന് പറയുന്നവനാണ് പ്രവാചകൻ പ്രവചനം ചെയ്യുന്നവനാണ് ഇങ്ങനെ ഒരു ടീം വർക്കിലാണ് സഭ പോകേണ്ടത് ഇതെല്ലാം സഭയ്ക്കകത്ത് സഭയ്ക്കകത്തുണ്ടാവേണ്ടതാണ് അവരെല്ലാം സഭയ്ക്കകത്ത് വരികയും അങ്ങനെ ഒരു കൂട്ടമായിട്ട് പടർന്ന് പന്തലിച്ച് നമ്മൾ കുടുംബങ്ങൾ വളർന്നു പോകുന്നവരെ പോകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിച്ചു ദൈവം നിങ്ങളുടെ എംപ്ലോയറാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കണം നിങ്ങളേത് സംഘടനകൾ നിന്നാലും അവർ എത്ര നല്ല സംഘടനകളായാലും അവരുടെ മേൽ നിങ്ങളുടെ ആശ്രയമാവരുത് ഈ കൊറോ കോവിഡ് നയൻറ്റീൻ്റെ കാലത്ത് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ മധ്യപ്രദേശിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ദൈവദാസനുമായിട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനിടയേണ്ടത് അതുകൊണ്ടേ അദ്ദേഹം പറയാം എനിക്കൊരു സംഘടനാ സപ്പോർട്ട് കിട്ടിക്കൊണ്ട് നിന്നപ്പോൾ നിന്നുപോയ ഭാഷ എന്നുള്ളൂ ഞാൻ അദ്ദേഹത്തോട് ആത്മാർത്ഥമായി പറഞ്ഞൊരു കാര്യം ഞാൻ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നയൻറ്റീൻ നയൻറ്റി ടുവിൽ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ദൈവത്തോട് വെച്ച ഒരു വാക്കാൽ സമർപ്പണം വിധായ അഥവാ ഞാൻ ഈ പുസ്തകം പഠിക്കാം പഠിപ്പിക്കാം ജീവിക്കാൻ ശ്രമിക്കാം നീ എന്നെ സഹായിക്കണം ഞാൻ തെറ്റിപ്പോയാൽ നീ എന്നെ ശിക്ഷിച്ചോളൂ എന്നാൽ അന്നന്നെ അപ്പത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ കാണിക്കാനുള്ള കിട്ടി പറയരുത് കാരണം ഞാൻ പത്തൊമ്പത് വർഷം ഒരു ഡിപ്ലോമ ഹോൾഡർ എഞ്ചിനീയർ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധി കൊണ്ടും കൈ കൈകൊണ്ടും പണിയെടുത്ത് സമ്പാദിച്ച് പേരും സമ്പത്തും എല്ലാം ഉണ്ടാക്കിയാണ് ഞാൻ എനിക്ക് അതേ രീതിയിൽ വർക്ക് ചെയ്യാനുള്ള വഴി നിയമിക്കാൻ കിടന്നു ഇന്നു വരെ എൻ്റെ ആവശ്യങ്ങൾക്കൊന്നും മുട്ടിനില്ലാതെ വഴി നടത്തുന്ന ദൈവത്തെ മുപ്പത് വർഷമായി അനുഭവിക്കുന്ന ബൈബിളിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ദൈവം നിങ്ങളെ ആ വഴിക്ക് പോകാൻ കർത്താവിൽ ആശ്രയം വെക്കാം സംഘടനകളിലല്ല സംഘടനകൾ നിങ്ങൾക്ക് നൽകാം അനുഗ്രഹിക്കാം ഇതുള്ള നല്ല കാര്യം തന്നെ എന്നാൽ ആശ്രയം കൊച്ചുപാടിയതുപോലെ യേശുവിൽ എന്നതിനാൽ അങ്ങനെ പോകണം നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എബ്രാലേഖനത്തിൻ്റെ പതിനൊന്ന് ഇരുപത്തിയഞ്ചിൽ പ്രതിഫലത്തിൻ്റെ പ്രത്യാശ എന്ന വിഷയം ദൈവമക്കളുടെ അടിസ്ഥാനമായിരിക്കണം എൻ്റെ ദൈവം ഞാൻ ചെയ്യുന്നതിന് കാണുന്നു എനിക്ക് പ്രതിഫലം തരും ദൈവവുമായിട്ടുള്ള ആ പേഴ്സണൽ ലിങ്കിങ് ആ കണക്ഷൻ നിങ്ങളെ യുവിതത്തിലെ നഷ്ടപ്പെടുത്തരുത് വ്യക്തിപരമായ ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങൾ എപ്പോഴും സമയം കണ്ടെത്തണം അതിനൊരു ഡിഫൈൻഡ് ടൈം ഉണ്ടായിരിക്കണം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ബൈബിൾ വായിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ ദൈവം ഒരു ദിവസത്തിന് തന്നിട്ടുണ്ട് ഒരു മണിക്കൂർ ദൈവത്തിന് വേണ്ടി ചിലവഴിച്ചു കൂടെ മാർട്ടിൻ ലൂതറുടെ ഭാഷയെ പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഒത്തിരി ഒത്തിരി പണിയുണ്ട് അതുകൊണ്ട് നാല് മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കാനും ബൈബിൾ പഠിക്കാനും പോകണം ദാറ്റ് ഇസ് എ ടെക്നോളജി ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് അത് ദൈവരാജ്യത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് ദൈവത്തോടു കൂടെ ഞാൻ കൂടുതൽ സമയം ചിലവഴിച്ചാൽ ദൈവം എൻ്റെ ഹാർഡ് വർക്കുകൾ സോഫ്റ്റ് വർക്കുകളാക്കി തരും അധ്വാനിക്കുന്നവരെ ഭാരം നോക്കുന്നവരെ എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം മനസ്സിലായി വർക്ക് വളരെ സിമ്പിൾ ആക്കി ദൈവം കൺവേർട്ട് ചെയ്തു തരും എൻ്റെ മുഖം ഏറ്റവും ഉള്ളത് അത് ലഘുവാണ് ലളിതമാണ് കർത്താപ്ര അടുത്ത വാക്യങ്ങളിൽ ഇബ്രാലയത്തിന്റെ പതിനൊന്നിട്ട് നില വായിക്കുന്ന പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രായ്മിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനം നേടുകയും ചെയ്തു മോശ ഒരു പ്രതിഫലം കാണുകയാണ് ഫറോന്റെ കൊട്ടാരത്തിൽ നാൽപ്പത് വർഷം രാജകീയമായി ജനിച്ചു വളർന്ന് ജീവിച്ച മോശ അതിലപ്പുറം പ്രതിഫലം നൽകുന്ന ഒരു ക്രിസ്തുവിനെ വിശ്വാസത്താൽ കാണുകയാണ് അത് ചെറുപ്പത്തിൽ അഞ്ചു വർഷം മുലകൂടി മാറുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അമ്മ അവൻ്റെ അകത്തിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണ് അതുകൊണ്ട് അവൻ അത് പുറപ്പെടുന്നു ഇതേമാതിരി കർത്താവ് കർത്താവിനെ പറ്റി വരുന്ന പ്രായനും പന്ത്രണ്ടിൻ്റെ രണ്ട് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസംഭാഷണത്തിൻ്റെ ഫലത്ത് പാതിരിക്കുകയും ചെയ്തു കർത്താവ് സഹിച്ചത് മുമ്പിലിരിക്കുന്ന പ്രതിഫലം കണ്ടതുകൊണ്ടാണ് നമുക്കൊരു പ്രത്യാശ ഇല്ലെങ്കിൽ ഇഫ് ഐ ഡോ നോ വട്ട് ഈസ് മൈ ഫ്യൂച്ചർ ഹൗ ക്യാൻ ഐ സഫർ ടുഡേ സഫറിങ്സ് എനിക്കൊരു പ്രത്യാശയുണ്ട് ഇന്ന് ഞാൻ മരിച്ച ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾ വെച്ചാൽ എനിക്ക് വേണ്ടി വലിയ വലിയ പ്രതിഫലങ്ങൾ ഇന്ത്യയിലും അമേരിക്കയിലും മറ്റ് മറ്റു വലിയ രാജ്യങ്ങളിലും വിളിക്കുന്ന ബിഗ്ഗസ്റ്റ് റിച്ചസ്റ്റ് മനുഷ്യനെ സോളമനെ പോലെ ആയിരുന്നാൽ പോലും അതിനേക്കാൾ എത്രയോ പതിനായിരം മടങ്ങ് വലിയ പ്രതിഫലം നിത്യതയിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം അതാണ് മോശയെ ശുശ്രൂഷ നടത്തിയത് യേശു ക്രിസ്തുവിനെ ശുശ്രൂഷ നടത്തിയത് പൊലോസ് തിമൂത്തിക്കേഴ് മുമ്പ് പറയാണ് രണ്ട് തിമോത്തി രണ്ടിൻ്റെ പതിനൊന്നിലെ നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് അടുത്ത വാക്യം എന്താണ് അടുത്ത ഭാഗം സഹിക്കുന്നുവെങ്കിൽ കൂടെ വായും നമ്മൾ വിളിക്കപ്പെട്ടതൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടിൻ്റെ പത്തിലെ മുകളെഴുതിയിരിക്കുന്ന വചനം നോക്ക് മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്ക് വേണ്ടി ക്രിസ്തുവേൽ സൃഷ്ടിക്കപ്പെട്ടവർ ഞാൻ രക്ഷിക്കപ്പെട്ട ഉടനെ ദൈവം എനിക്ക് ഒരു വചനം അതാണ് നിന്നെ ഞാൻ രക്ഷിച്ചു നിന്നെ കൊണ്ട് കഴിയാത്തത് ഇനി നീ എനിക്ക് വേണ്ടി ചെയ്യണം നിനക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് അതെ ഞാനന്ന് ചെയ്യുന്ന പണി കർത്താവിനെ കൊണ്ടിറങ്ങി ഒന്ന് ചെയ്യാൻ പറ്റില്ല സ്വർഗദൂരമാരെ അയച്ചു ചെയ്യാൻ പറ്റില്ല ഐ ഹാവ് ടു ഡു മൈ ജോബ് അതോ കാലഘട്ടങ്ങൾ ദൈവം മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ മാറി പോകുന്ന ഇമ്പ്രൂവ്മെന്റ് വന്നു നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരിക വളർന്നുകൊണ്ടേയിരിക്കും നമ്മൾ ക്രിസ്തു എന്ന തലയോളം ആ ഒരു യാത്രയിൽ പോകാൻ ദൈവം നിങ്ങളെ കായി ഞാനിവിടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം നോ ക്രൗൺ വിത്തൗട്ട് ക്രോസ് എന്ന് പറയുന്ന ഒരു വൺ മിനിറ്റ് വീഡിയോ ആണിത് ഈ കുരിശന്റെ ഒരു രക്ഷിക്കപ്പെട്ട പൈതല മുമ്പിൽ അവൻ സ്വർഗം കാണുന്നു അവൻ സ്വർഗത്തിലേക്ക് അങ്ങ് നടക്കാൻ നോക്കുക നടക്കാൻ നോക്കുമ്പോൾ വിളിച്ചം പോവുക അപ്പം അവൻ ഐഡിയ കിട്ടി ഒരൊറ്റ ഓട്ടം നടന്നില്ല പരിപാടി സഹോദരനായ വിഷമത്തിലായി ഇനി എന്താ ചെയ്യുക ഒന്ന് സ്വർഗത്തിൽ പോകണമെന്നുണ്ടായിരുന്നു പോകാൻ ഒരു ഓട്ടോ ഓടാൻ നേരിച്ചിട്ട് നടക്കുന്നുമില്ല അങ്ങനെ ഒരു ആലോചിച്ചപ്പോഴാണ് ഐഡിയ ക്ലിക്ക് ചെയ്യുന്നത് ഒരു വ്യാഖ്യാനവും ആവശ്യമില്ലാത്ത ഒരു ചെറിയ വൺ മിനിറ്റ് മൂവി അല്ലേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രവൃത്തികളെ കണ്ടെടുത്ത് പൂർത്തിയാക്കി നല്ലവനും വിശ്വസ്തനുമായ ദാസന എന്ന വിളി കേൾക്കുവാൻ അങ്ങോട്ട് കടന്നു വരാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു അത്തിമത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലിയർ ആക്കിയിരിക്കും നോക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്ന പത്ര പുസ്തകം പറയുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഞാൻ കണ്ടെത്തണം എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ റോമർ പതിനാറ് ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ആറ് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നത് നിത്യ ദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും അനുസര സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചുപെടും അറിയിച്ചിരിക്കുന്നതുമായ മർമത്തിൻ്റെ വെളിപ്പാടിനനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്നു ഇതിനകത്ത് ചില കീ പോയിന്റ്സ് മാത്രം ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് മുന്നോട്ടു പോകാം മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നത് നിത്യ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ദൈവത്തിൻ്റെ ഒരു ടോട്ടൽ പ്രോഗ്രാം ഉണ്ട് ഏറ്റവും വിസഡ് പ്രോഗ്രാം ആ പ്രോഗ്രാം മനസ്സിലാക്കാൻ വേദപുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുക എന്നല്ലാതെ നോ അതർ ഷോർട്ട് കട്ട് അന്നാ ദൈവദാസം തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഓർമ്മിച്ചതുമാരി സഭയല്ല ബൈബിളിനെ സൂക്ഷിക്കുന്നത് ബൈബിളാണ് സഭയെ സൂക്ഷിക്കുന്നത് ദൈവവചനത്തിന് മാറ്റപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല അനേക കോടി ബൈബിളുകൾ ഉണ്ടായിട്ടുണ്ട് അനേക ഭാഷകളിൽ അതിന് ആയിട്ട് ബൈബിൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഓരെണ്ണം ക്രിസ്തു ഒരു ദൈവമായിരുന്നു അതുപോലെ ട്രാൻസ്ലേഷൻ എടുത്തിരിക്കുന്ന സുശേഷത്തിൽ അതിനെയൊക്കെ ദൈവം വെളിപ്പെടുത്തി ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാൻ അറിയാമെങ്കിൽ സൃഷ്ടികർമ്മം നമ്പർ വൺ നമ്പർ ടു രക്ഷാകരകർമ്മം കർമ്മം ക്രിസ്തുവിൽ ചെയ്യാൻ അറിയാമെങ്കിൽ ആ ചെയ്ത കാര്യത്തെ ഏത് തലമുറയ്ക്ക് രണ്ടായിരം അല്ല നാലായിരം വർഷം കഴിഞ്ഞാലും ഇവ എത്തിക്കാനും അറിയാമെന്ന് സർവശക്തമായ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം ബൈബിൾ എന്തുകൊണ്ട് ഏകമാത്രമായ ഗ്രന്ഥമായിരിക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ മറ്റ് മതങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ശരിയാവാൻ നിവൃത്തിയില്ല ഒന്നുകിൽ അത് ശരി ഇത് തെട്ട് അല്ലെങ്കിൽ ഇത് ശരി അത് തെട്ട് ഈ ഒരു ചാലഞ്ചിങ് ആറ്റിറ്റ്യൂഡിനോട് കൂടി ഒരു ലോജിക്കൽ ആറ്റിറ്റ്യൂഡ് കൂടി നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ ബൈബിള് മാത്രം ദൈവത്തിൻ്റെ വചനമെന്ന് കൃത്യമായി അന്വേഷിക്കുന്നവന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവിക പദ്ധതി എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്താൻ കഴിയും നമ്മളിത് പഠിച്ചുകൊണ്ടിരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ സ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ മുന്നോട്ട് വളരുകയാണ് പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട് പക്ഷെ അതെന്നെ ഒതുക്കുന്നില്ല മുപ്പത്തിനാല് പത്തൊമ്പതിൽ സങ്കീർത്തനത്തിൽ പറയുന്നത് നീതിമാന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ അനവധിയാണ് കൊറോണ വൈറസ് വന്നപ്പോൾ നമുക്കും വന്നു അവർക്കും വന്നു എന്നാൽ എല്ലാറ്റിലും നിന്ന് യഹോവ അവനെ വെടിപ്പിക്കുന്നു നമുക്കും പ്രോബ്ലം പ്രോബ്ലമുണ്ട് ജാതികൾക്കും ഉണ്ട് നമുക്ക് പ്രോബ്ലത്തെ പരിഹരിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് ഈ വസ്തുത നിങ്ങൾ അനുഭവിച്ച് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അതാണ് റിയൽ ക്രിസ്ത്യൻ ലൈഫ് റോമൻ പതിനഞ്ചിന് നാല് എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തെഴുതിയിരിക്കുന്നു നിങ്ങൾ ബൈബിളിനകത്തേക്ക് നിങ്ങളുടെ ഫോക്കസ് വരാൻ എഴുതപ്പെട്ടിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തിനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിത്തരുന്ന പരിശുദ്ധാത്മാവിനും ആ സത്യത്തിൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് നീന്താൻ കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ കാരണം എന്നുകൊണ്ട് നിങ്ങൾ എത്ര ഹോസ്റ്റൽ ട്യൂഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല വണ്ടി ഓടിക്കേണ്ടത് ഇങ്ങനെയാണ് കയറി മാറ്റണം ക്ലച്ച് ഔട്ടണം ഷീറിങ് പിടിക്കണമെന്ന് പത്ത് വർഷം ട്രെയിനിങ് എടുത്താലും വണ്ടി കയറിന്ന് പഠിക്കാതെ വരില്ല അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം അനുസരിക്കണം മുന്നോട്ടിറങ്ങണം അപ്പോൾ സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയും എല്ലാം വരും ദൈവിക പദ്ധതിയിൽ മനുഷ്യനുള്ള പങ്ക് രണ്ട് കോറിന്ത്യൻ ഒന്നിൻ്റെ പതിമൂന്ന് നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾ എഴുതുന്നില്ല ഇത് അധികമങ്ക് പങ്ക് ദൈവമക്കൾ വിശ്വസിക്കാത്തൊരു കാര്യമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലാവില്ല ഉദാഹരണത്തിന് എത്തിയോപ്പനായ ഷണ്ടൻ ഫിലിപ്പോസിനോട് പറഞ്ഞില്ലേ ആരെങ്കിലും പറഞ്ഞു എങ്ങനെയാണ് അതൊരു ഷണ്ടൻ അയാളുടെ അവിശ്വാസിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ പാഠശാലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് പഠിക്കാനും വളരാനും വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട് അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങൾ വേദപുസ്തകം തുറന്നാൽ പരിശുദ്ധാത്മാവ് ഉടനെ അവിടെ വരും കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലത് വായിച്ചോണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനത്തിനകൾ കണ്ടിട്ടുള്ള സേല അതിൻ്റെ ഒരു ആശയം ദേവദാസന്മാർ പറയുന്ന സ്റ്റോപ്പ് തിങ്ക് നിൽക്ക് ആലോചിക്ക് പിന്നെ മുന്നോട്ട് പോകും വേദപുസ്തം ഓടിച്ച് വായിക്കാൻ സാധ്യമല്ല അത് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കും അത് നിങ്ങളെ അനുസരണത്തിലേക്ക് നയിക്കും അത് നിങ്ങളെ ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കും അതുകൊണ്ട് വേദപുസ്തൻ തന്നെ പറയുകയാണ് നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല യോനാന് ഇരുപതാമധ്യത്തിൻ്റെ കർത്താവ് തന്നെ പറയുന്നുണ്ട് യോനാന് തന്നെ പറയുന്നുണ്ട് ഇത് യേശു ക്രിസ്വാൻ ഏക അത്ഭുതങ്ങൾ ചെയ്തു എന്നാൽ അതൊന്നും ഇതിൽ എഴുതിയിട്ടില്ല ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ അറിവാനും വിശ്വസിക്കാനും യേശുക്രിസ്തുവിന ദൈവോത്രണം എന്നറിവാനും എത്തിച്ചോ ഇറ്റ് ഇസ് എ പ്രാക്ടിക്കൽ ബുക്ക് വിശ്വസിക്കുക അനുസരിക്കുക മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്തെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് കടന്നു വരും ശ്രീ മോത്തിയോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷ് ഫ്രം ചൈൽഡ് ഹുഡ് യു ഹാവ് നോൺ ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ നിങ്ങളവരെ ദൈവവചനം പഠിപ്പിക്കുക അവരോട് പറയുക ഇത് സത്യമാണെന്ന് ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ കാണിച്ചു കൊടുക്കുക നിങ്ങളിൽ നിന്ന് ഒരു സൂപ്പർമാനെ മക്കൾ പ്രതീക്ഷിക്കുന്നില്ല തെറ്റുപറ്റിയാൽ തിരിച്ചു വരാൻ കഴിവുള്ള സ്നേഹിക്കുന്ന പശ്ചാത്തപിക്കുന്ന ഒരു പിതാവിനെ ഒരു മാതാവിനെയാണ് അമ്മം മക്കൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അത്രയും കാണിച്ചു കൊടുക്കാമെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുന്നതിലും തടയാതിരിക്കാൻ ഒരൊറ്റ മാർഗം അതാണ് ട്രെയിൻ അപ് ദ ചൈൽഡ് ദ വേ ഹി ഷുഡ് ഗോ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല ആ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫറിങ് ഇത് മാത്രമാണ് ദൈവവചനം പഠിപ്പിക്കുക അവർ അനുസരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജീവിതം കൊണ്ടൊരു സാക്ഷ്യം കൊടുക്കുക പിന്നെ അവൻ എവിടെ പോയി തലമറിഞ്ഞാലും തിരിച്ച് ദൈവത്തെങ്കിൽ വന്നോളും എന്ന് ദൈവം ഗ്യാരണ്ടി നൽകുന്നു നമ്മൾ കണ്ട സ്കെച്ചാണിത് ബൈബിൾ ചിത്രങ്ങളിലൂടെ ഇത് ക്ലാരൻസ് ലാർക്കിൻ്റെ ചിത്രമാണ് ഞാൻ അന്ന് കാണിച്ചു തന്നാണെന്ന് അല്പം കൂടെ വിശദീകരിച്ചേക്കാം അനാദി മുതൽ ജീവിക്കുന്ന ദൈവം സ്വർഗുരന്മാരെ സൃഷ്ടിക്കുന്നു അവരിൽ കുറേ പേര് ദൈവത്തെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞു ലൂസിഫറിൻ ടീമും ഇവരൊക്കെ ഭയങ്കരമായ അധികാരങ്ങളുള്ളവർ ശക്തിയുള്ളവർ കഴിവുകളുള്ളവർ മനുഷ്യനേക്കാളൊക്കെ ഒത്തിരി കഴിവുകളുള്ളവർ അവർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലൂസിഫറെ സ്വയം അകത്ത് തോന്നുക ഞാൻ ദൈവമാണോ സൃഷ്ടിതാവിനെ ഓവർടേക്ക് ചെയ്ത് സൃഷ്ടി ചിന്തിക്കാൻ തുടങ്ങിയ ആ ടൈം ആ ഒരു കാലഘട്ടത്തിലാണ് തെറ്റും അതുകൊണ്ട് തന്നെയാണ് പൊതുജനം ഇത്ര പൗലൂസ് മോഹർത്തിയോട് പറയുന്നത് പുതിയതായി വരുന്ന ആൾക്കാരെ അധ്യക്ഷന്മാരാക്കി വെക്കരുത് ലൂസിഫറിന് വന്ന ഗതികേട് അവർക്ക് വരാണെന്ന് മനസ്സിലെ ദൈവം അനുഗ്രഹിച്ചാൽ അനുഗ്രഹം ഇത്ര വലിയതാണ് ഇന്ന് വലിയ വലിയ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും ഒക്കെ കയറിയിരുന്നിട്ട് അവർക്ക് അർഹതയില്ലാത്ത പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവരുടെ ഹൃദയം നികളിച്ചു പോകാൻ എത്രയോ സാധ്യതയുണ്ട് അവിടെ ഇതിൻ്റെ എല്ലാം ഉടയവൻ ദൈവമാണെന്ന് ചിന്തിച്ച് നിങ്ങൾ തിരിച്ചു വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ലക്ഷ്യത്തിലെത്തിക്കാണ് ചെയ്യും ദാവീദ് ഒരു കണക്കിന് ഒപ്പിച്ചെടുത്തു എന്നാൽ സോളവനെ കൊണ്ടത് പറ്റിയില്ല ദൈവം നേരിട്ട് കണ്ട് രണ്ടു പ്രാവശ്യം സംസാരിച്ചൊരു വ്യക്തിയാണ് സോളവൻ ദൈവം ചോ സോളവൻ ചോദിച്ചതിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചോദിച്ചത് അധികം അനുഗ്രഹിച്ച ദൈവമാണ് എന്നാൽ കാലക്രമത്തിൽ അവൻ അനുഗ്രഹദാതാവിനെ മറന്ന് അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോയി ആ അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ ഞാൻ പറയാറുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാം പോലെ ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ജോസെ ചോദിച്ചോ നിനക്കെന്താ വേണ്ടേ ഞാൻ ചോദിക്കുന്ന കർത്താവെ നീ ഈ വിളിച്ചു കൊണ്ടുവന്ന ഇത്രമാലം ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി എനിക്ക് എത്രമാത്രം ജീവിതം നീ അനുവദിച്ചിട്ടുണ്ടോ അവിടം വരെ ഞാൻ വഴിതെറ്റിപ്പോകാതെ ഓട്ടം ഓടി കൃപ തന്നെ ഇനി ഞാൻ പറഞ്ഞതായിരുന്നു എൻ്റെ ഇഷ്ടപ്രകാരം എന്തും ചെയ്തു പക്ഷെ അന്ത്യം വരെ ഓട്ടം ഓടി നിൽക്കാനുള്ള കൃപ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ ഈ രണ്ടായിരം 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 വർഷങ്ങളുടെ കഥ കഥകളോട് പറഞ്ഞായിരുന്നു യോഹന്നാന്റെ ഒന്നാം അധ്യായത്തിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ അതിനോട് നല്ല സൂചന അത് വായിച്ചപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ സന്തോഷം തോന്നി അവിടെ നിങ്ങളുടെ അടുത്തുനിന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഈ രണ്ടായിരവും 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 അവിടെ ഒരു ഇൻഡയറക്റ്റ് സൂചന കൊടുത്തിട്ടുണ്ട് പത്താം വാക്യം യോഹനാൻ ഒന്നിൻ്റെ പത്ത് അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം മുഖാന്തരമുളവായി ലോകമോ അവനെ അറിഞ്ഞില്ല ഇതാണ് അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നത് വരെയുള്ള ലോക ലോകത്തോടുള്ള ദൈവത്തിൻ്റെ അടിയിൽ ലോകത്തിനുണ്ടായിരുന്നു യേശുക്കുറിച്ച് ലോകത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുക ആ ഇസ്രായേൽ മക്കള് നിർദ്ധന പ്രദേശ മരുഭൂമി പ്രദേശത്തോട് കടങ് വരുമ്പോ ഒന്നുകൂടെ എന്തായാലും പത്താമത്തെ പറയുന്നത് അവൻ ആൽമീക ഭോജനം കഴിച്ചു സ്വർഗത്തിൽ നിന്ന് മന്ന കഴിച്ചു അവരെ അനുഗമിച്ച പാറയിൽ നിന്നായിരുന്നു ആ പാറ ക്രിസ്തുവായിരുന്നു പത്താമത്തെ ഉള്ളതായത് മനസ്സിലെ ദൈവം എങ്ങനെ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികളെ പൂർത്തിയാക്കാൻ ദൈവത്താൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് ഏതും തോട്ടം മുതൽ ഇന്ന് വരെ സഞ്ചരിക്കുക ഏതൻ തോട്ടത്തിൽ വെച്ച് ആദ്യം ഓവ്വാങ്ങിയത് തെറ്റുകൊണ്ട് നമ്മൾ ക്ലാസ് താഴെ പോയി ദൈവത്തിന് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടാൻ നിവൃത്തിയില്ല അതുകൊണ്ട് മഹത്വം മാറ്റിവെച്ചിട്ട് ഇങ്ങനെ പിരി പിന്നിൽ നിന്നുകൊണ്ട് പ്രവാചകന്മാരോടും സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളോടും എല്ലാം സംസാരിച്ചുകൊണ്ട് അവസാനം ക്രിസ്തുവിൽ വെളിപ്പെട്ട് പിന്നെ പദ്ധതി പൂർത്തിയാക്കി വീണ്ടും മുഖാമുഖം കാണാൻ പോകുന്ന ദൈവിക പദ്ധതി അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകവൻ മുഖാന്തരമുള്ള ലോകമോ അവനെ അറിഞ്ഞില്ല അടുത്ത വാക്യം പതിനൊന്നാം വാക്യമാണ് അടുത്ത രണ്ടായിരം വർഷം ബ്രൗൺ കളറിലുള്ള രണ്ടായിരം വർഷം എബ്രഹാമിൻ്റെ കാലഘട്ടം അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല മനസ്സിലായോ അബ്രഹാമിനെ വിളിച്ച് വാഗ്ദത്തങ്ങൾ കൊടുത്ത് നിയമങ്ങൾ കൊടുത്ത് വരാനിടിക്കുന്ന മെസ്സിഹായെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു വന്നു അവസാനം മെസ്സിഹ തന്നെ വന്നപ്പോൾ അവരവനെ കൈക്കൊണ്ടില്ല അവര് ദൈവം കൊടുത്ത വചനത്തെ അവരുടെ മതമാക്കി മാറ്റി അവരുടെ ഇഷ്ടപ്രകാരമുള്ള വിലയിരുത്തൽ അവർ ചോദിച്ചിട്ട് ചോദ്യം നോക്കുക നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക നീ ക്രിസ്തുവാണെങ്കിൽ ഒരു അടയാളം കാണിക്കും അവൻ ക്രിസ്തുവാണെങ്കിൽ മഹാഭുരോഹിൻ ഇങ്ങനെന്നെ ചോദിക്കുന്നുണ്ട് നീ സർവശക്തനായ പുത്രന്റെ മകനായ ദൈവത്തിൻ്റെ മകനായ ക്രിസ്തുവാണോ ആണോ അറിയാം സർവശക്തനായ ദൈവം ഉണ്ടെന്ന് അവരുടെ പുത്രൻ ഉണ്ടെന്നും അറിയാം അവന്റെ പേരെന്ത് അവന്റെ പുത്രന്റെ പേരെന്തൊന്ന് സങ്കീർത്താൻ ചോദിക്കുന്നുണ്ട് അറിയാം അവർക്ക് അങ്ങനെ ആണെങ്കിൽ നീ ഒരടയാളം ഇവിടെ കാണിച്ചെന്ന് കാണിച്ചു കൊണ്ട എന്ന് പറയാൻ ഇവരാര് നീ ദൈവപുത്രനാണെങ്കിൽ പോയി അവിടെ ചെന്ന് കാണണം അവന്റെ പ്രവൃത്തി കാണണം അതിന് അവരുടെ സ്റ്റാറ്റസ് അനുവദിച്ചില്ല അവർ അവിടെ ഇരുന്ന് ഒരു ക്രിസ്വിനോട് പോര നീ ഇങ്ങോട്ട് വന്നൊരു അടയാളം കാണിച്ചുകൊണ്ടാ സൗരങ്ങളെ ഈ അഹങ്കാരമാണ് കുരിശിലെ ഒരു കള്ളൻ നരകത്തിപ്പോകാൻ കാരണമായത് മറ്റേ കള്ളൻ മാനസാന്തരപ്പെട്ടു ജീവിതം മുഴുവൻ രണ്ടുപേരും മോക്ഷിച്ചവരാ എന്നിട്ട് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഒരുത്ത നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെ രക്ഷിക്കുക എന്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉടനെ കൈകൂപ്പണം ആണെങ്കിൽ എന്നെ കൂടി മറ്റേ കള്ളന അതല്ലേ പറഞ്ഞേ എന്നെ കൂടി ഓർക്കണേ സത്യം സത്യമായ നിന്നോട് പറയുന്നു നീ ഇന്നോടുകൂടി പ്രതീക്ഷയിലായിരിക്കും എന്നെ രക്ഷയിലേക്ക് നയിച്ച വചനങ്ങളിൽ ഒന്നാണത് ഒരു കള്ളന് സ്വർഗം നൽകിയ ദൈവം എന്നെ സ്വർഗത്തിലെത്തിക്കുകയില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു എൻ്റെ അന്വേഷണം അതിൻ്റെ മറുപടി വേദപുസ്തകത്തിൽ യേശുക്രസരൂടെ കണ്ടെത്തി ഈ രണ്ടാമത്തെ രണ്ടായിരം കഴിഞ്ഞാൽ മൂന്നാമത്തെ രണ്ടായിരം സഭാ കാലഘട്ടം അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു ഈ മൂന്ന് കാലഘട്ടങ്ങൾ സംക്ഷിപ്തമായിട്ട് ഈ മൂന്ന് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ദൈവത്തിൻ്റെ പദ്ധതി ഡാനിയലിന്റെ എഴുപതാം ആഴ്ചവട്ടം സെവൻറ്റി സെവൻറ്റി ഇയേഴ്സ് ഓഫ് ഡാനിയൽ ഈ ഒരു വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭാ കാലഘട്ടം കഴിഞ്ഞു വരുന്നതാണ് എഴുപതാം ആഴ്ചവട്ടം സഭാ കാലഘട്ടത്തിന് മുമ്പ് മുതൽ ബി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നടന്നൊരു പ്രവചനം തുടങ്ങിയിട്ട് മൊത്തം പീരീഡിനെയാണ് എഴുപത് ആഴ്ചവട്ടം എഴുപത് ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ അങ്ങ് നാനൂറ്റി നാല്പത്തഞ്ചിൽ ആരംഭിച്ച് ഇവിടെ വന്ന് മഹാകളേശത്തിന്റെ അന്ത്യത്തിൽ അവസാനിക്കുന്നതാണ് എന്നാൽ എഴുപതാം ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ അത് സഭയെടുക്കപ്പെട്ടതിന് ശേഷം ആരംഭിച്ച് മഹാകളേശ്വതിൻ്റെ അന്ത്യത്തിൽ അവസാനിച്ചു പോകുന്നതാണ് ഇരുപത്തി ഒന്ന് പാതകളിലൂടെ ഏഴ് വർഷ മഹോദരം ഞങ്ങൾക്കതിൻ്റെ അല്പം ഡീറ്റെയിൽ പഠനത്തിലേക്ക് കടന്നു വരാം ജൂയിഷ് കലണ്ടർ സിക്സ്റ്റി നയൻ സെവൻ ത്രീ സിക്സ് കലണ്ടറിൽ മുന്നൂറ്റി അറുപത് ദിവസങ്ങളുള്ള വർഷമാണ് സെവൻറ്റി വീക്സ് ഓഫ് ഡാനിയൽ അതിൻ്റെ ഒരു കണക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിന് സോളാർ കലണ്ടർ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് കാലു ദിവസങ്ങളുള്ള കലണ്ടറിനോടൊരു കണക്കുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണക്കുകളൊക്കെ നിങ്ങൾക്ക് പിന്നെ അവിടെ നോക്കിക്കോളൂ എന്ന് രാജാവ് അർത്ഥനഷ് രാജാവിന്റെ നഗമ്യ രണ്ടാമധ്യായത്തിന്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പിന്നാലെ കാണിച്ചുതരാം ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു നമ്മൾ ഡാനിയലിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് ഈ വിഷയങ്ങൾ മൊത്തമായി പഠിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബി സിയിൽ നടന്ന പ്രവചനം നിനക്കും നിന്റെ പട്ടണത്തിനും നിന്റെ ജനത്തിനും നിന്റെ പട്ടണത്തിനും എഴുപതാഴ്ച വട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രോഫസി ആ പ്രൊഫസിയുടെ അടുത്ത വാക്യത്തിലാണ് പറയുന്നത് യറൂസലേം പട്ടണം പുനഃപ്പണിയപ്പെടാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു പ്രഭുവരെ ഏഴാഴ്ചവട്ടവും അറുപത്തിരണ്ടാഴ്ചവട്ടവും എന്നുള്ള പ്രൊഫസിയുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ കാണിച്ചത് അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച വരാത്തതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കും ഇവിടെയാണ് ഈ സഭാ കാലഘട്ടം കിടക്കുന്ന ഇന്റർവൽ എന്ന് പറഞ്ഞാൽ ബെന്തിക്കോസ്റ്റ് മുതൽ റാപ്ചർ വരെയുള്ള കാലഘട്ടം അത് കഴിഞ്ഞ് എഴുപതാം ആഴ്ചവട്ടം ഈ മഹോപദ്രകാലം ഇവിടെ നമ്മൾ കണ്ട ഈ വെളിപാട് പുസ്തകത്തേക്ക് കണ്ട ഈ എഴുപതാം ആഴ്ചവട്ടം വരുന്നത് അതിന് ശേഷമാണ് ഈ സഭാ ശേഷം ഇതിൻ്റെ കണക്ടിങ് ലിക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പ്രൊഫക്ടിക്കൽ സ്റ്റഡിക്ക് ബുദ്ധിമുട്ടാണ് ഈ കൽപ്പന പുറപ്പെടുന്നതിൻ്റെ ആദ്യം നമ്മൾ വചനം വായിച്ചിട്ട് തിരിച്ച് സ്കെച്ചിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ നോക്കി കുറച്ച് നോക്കിക്കൊണ്ടിരിക്കാം ഡാനിയലിൻ്റെ ഒമ്പതിൻ്റെ ഇരുപത്തി നാല് അതിൻ്റെ മലയാളവും താഴെ ഇംഗ്ലീഷും ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം മലയാളം ട്രാൻസ്ലേഷനിൽ അല്പസ്വല്പം പോരായ്മകളുണ്ട് ക്ലാരിറ്റി കുറവുണ്ട് അതിൻ്റെയും കാരണം ഞാൻ പറയാം വേദപുസ്തകത്തിലെ ചില വാക്കുകൾക്ക് ഒന്ന് രണ്ടർത്ഥം വരാം ഉദാഹരണത്തിന് ഐ ആം ദ ഡോർ ഞാൻ വാതിലാകുന്നു എന്ത് വാതില് റോളിംഗ് ഷട്ടറോ എയർപോർട്ടിലുള്ള ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ഡോറോ ഇതൊന്നുമല്ല അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും കർത്താവ് പഠിപ്പിച്ച മൊത്തം ആശയത്തെ വെച്ച് നോക്കുമ്പോൾ ആട്ടിൻകൂട്ടത്തിലേക്ക് കടന്ന് ചെല്ലണമെങ്കിൽ കർത്താവിൻ്റെ സഭയിലേക്ക് കടന്ന് ചെല്ലണമെങ്കിൽ എന്നിലൂടെ മാത്രം ഞാൻ അതിൻ്റെ എൻട്രൻസ് എന്നുള്ള ആശയമാണ് ഇത് ഇവിടെ ഉപദ്രവം ഇത് മൊത്തം ബൈബിൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് വായിക്കാം ഒമ്പതിന് ഇരുപത്തിനാല് മലയാളം അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിൽ പ്രാചിത്വം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപതാഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു ഇതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിന്റെ ജനത്തിന് ഡാനിയലിനോടാ പറയുന്നത് ഡാനിയലുടെ ഹൂതാണ് പറയുന്നത് ഗബ്രിയൽ സുഹൃദൂന്നാണ് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ജെറുസലേം അവർക്ക് ആഴ്ചവട്ടം ഈ ആഴ്ചവട്ടത്തിനകത്ത് സഭയ്ക്ക് യാതൊരു കണക്ഷനും ഇല്ല ഇത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും യഹൂദനും ജെറൂസലേമിനുമുള്ള പ്രവചനമാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാണ് അത് നമുക്ക് ഞാൻ ഇംഗ്ലീഷ് വേർഷൻ റെഫർ ചെയ്യാൻ കുറച്ചും ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് മലയാളം നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ സെവൻറ്റി വീക്സ് ആർ ഡിറ്റർമിൻഡ്

നഗരത്തിനും നിന്റെ ജനത്തിനും നിന്റെ നഗരത്തിനും എഴുപതാഴ്ച വട്ടം ഈ സംഗതികൾ നടന്നിരിക്കണം ഇനി ഞാൻ നിങ്ങളോട് വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരട്ടെ സെവൻറ്റി വീക്സ് ആർ ഡിസ്റ്റർബ്മെന്റ് ഇത് പ്രഖ്യാപിച്ച് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ബി സി നാനൂറ്റി അറുപത്തി രാജാവായ എന്ന് എൻസൈക്ലോപ്പീഡിയ പറയുന്ന അർത്ഥഹർസ് രാജാവിൻ്റെ ഇരുപതാം ആണ്ട് നിസാൻ മാസം ട്രഡീഷണലി അത് ആദ്യത്തെ ദിവസമാണ് ആ ദിവസമാണ് ഈ പ്രവചനം ഈ നടക്കുന്നത് ആ നടക്കുന്ന നിനക്കും നിന്റെ ജനത്തിനും നിശ്ചയിച്ചിരിക്കും എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം ഒന്ന് ഫിനിഷ് ട്രാൻസ്ഗ്രഷൻ പാപങ്ങളെ മുദ്രയിടണം പാപമില്ലാ അതിക്രമത്തെ തടസ്സം ചെയ്യണം പാപത്തിന് മുദ്രയിടണം ഞാൻ ഇംഗ്ലീഷ് തന്നെ വേണ്ട നിങ്ങൾ മലയാളം നോക്കുന്നു ഫിനിഷ് ട്രാൻസ്ക്ലേഷൻ ട്രാൻസ്ക്ലേഷൻ അവസാനിക്കണം വരെ അത് അവസാനിച്ചിട്ടില്ല ഇന്നും ലോകത്തിൽ നടക്കുന്നു പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന ഗർഭപാതം ഇന്നും തുടരുന്നു ക്രിസ്ത്യൻ കൺട്രി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ തുടരുന്നു പാപം ടു ആൻ എൻഡ് ഓഫ് സിൻസ് പാപം അവസാനിപ്പിക്കണം ഇനി പാപം ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം ആയിരം വണ്ടി പൂർത്തിയാകാൻ പോകുന്നതാണ് ടു മൈക്ക് റിക്കൺസിലിയേഷൻ ഫോർസ് എന്നുട്ടി പാപ അകൃത്യത്തിന് പ്രാചിത്തം ചെയ്യണം ആ ഒരു സംഭവം മാത്രം കാൽവരി കുറിച്ചത് നടന്നു ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ സർവ്വലോകത്തിൻ്റെയും സർവഭാവങ്ങളുടെയും ശിക്ഷ ഏറ്റെടുത്തു ആദാം മുതലി ജനിക്കാനിരിക്കുന്ന കുഞ്ഞു വരെ ചെയ്തേക്കാവുന്ന സർവ്വ ശിക്ഷ ക്രിസ്തുവിന്റെ കുരിശിൽ ദൈവം തീർത്തു അതുകൊണ്ടാണ് ദൈവത്തിന് പറയാനുള്ളത് വഴിയും സത്യം ഈ എൻ്റെ പുത്രനിലൂടെ അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യമല്ലെന്ന് വഴിയും സത്യം ജീവിതം ഞാനാവുന്ന എന്നിലൂടെ അല്ലാതെ ഇതൊരു സത്യമാണ് ഈ സത്യം വെളിപ്പെടുത്തുക അതിനെതിർ നിൽക്കുന്നവരുടെ മുമ്പിൽ ആ സത്യം തന്നെ അവതരിപ്പിക്കുക അതല്ലാതെ മറ്റൊരു മാർഗമല്ല ആ ഒരു കാര്യം നടന്നു ഏഴ് കാര്യങ്ങളിൽ അടുത്തത് ടു ബ്രിങ് ലാസ്റ്റിംഗ് നിത്യനീതി വന്നിട്ടില്ല പ്രവചനവും ഇന്നുണ്ട് അത് അവസാനിക്കും അന്ന് അത് അവസാനിച്ചിട്ടില്ല ഇന്ന് ഇന്നുണ്ട് ദർശനം ഇന്നുണ്ട് പ്രവചനം ടു മോസ്റ്റ് ഹോളി ജെറുസലേമിന് രാജാതിരാജാവിന്റെ നഗരമായിട്ടും ക്രിസ്തു രാജാതിരാജാവായിട്ടും വരുന്ന ആ സമയം ഇതില് ഏഴങ്ങളിൽ ആറ് ഐറ്റം ഇനിയും നടന്നിട്ടില്ല അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുവൻ ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവചനം ഇന്നു വരെ പൂർത്തിയായിട്ടില്ലെന്ന് ഹൺഡ്രഡ് ഉറപ്പോടെ നമുക്ക് പറയാൻ പറ്റും കാരണം പൂർത്തിയാകണമെങ്കിൽ ഈ ഏഴ് കാര്യങ്ങളും തീർന്നിരിക്കണം അതിൽ ഒന്നേ തീർന്നിട്ടുള്ളൂ മൈക് റിക്കൻസിലിയേഷൻ കുട്ടി മനസ്സിലാ അപ്പോൾ ബാക്കി ആറ് ശേഷിച്ചിരിക്കുകയാണ് അത് എങ്ങനെയാണ് എവിടെയാണ് ഈ ബേസ് വെച്ചോണ്ടാ നമ്മൾ പോണ ഒരു അടിസ്ഥാനം സെറ്റ് ചെയ്തോണ്ടാ നമ്മൾ പോണ് അത് നിങ്ങൾ ഓർമ്മിക്കാം ഈ എഴുപതാഴ്ചവട്ടത്തിൻ്റെ പ്രവചനം ഇത് നാനൂറ്റി അറുപത്തിയഞ്ച് ബി സിയിൽ രാജാവായ അർത്തകർസ് ഡിക്രി രാജാവ് ഇരുപതാം വർഷം നടത്തിയ നാനൂറ്റി ഇരുപത്തി അഞ്ച് ബി സിയിൽ നടത്തിയ നാനൂറ്റി അറുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെയാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ ഇരുപതാം വർഷമായ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ബി സിയിൽ നടത്തിയ നിസാൻ മാസം തുടക്കത്തിൽ ട്രഡീഷണലി ഒന്നാം തീയതി മാർച്ച് പതിനാറാം തീയതി നടത്തിയ ഒരു പ്രവചനമാണ് നിനക്ക് നിൻ്റെ ജനത്തിനോ എന്ന് പറഞ്ഞുള്ളത് അവിടെയാണ് ജെറുസലേം പട്ടണം പുനഃപ്പണിയപ്പെടാവചനത്തിലേക്ക് വരിക നിങ്ങൾ ശ്രദ്ധിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ശ്രദ്ധ മാറിപ്പോകരുത് ഒമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തിനാലാം ഭാഗത്ത് നമ്മൾ കണ്ടു ഏഴ് കാര്യങ്ങൾ പൂർത്തിയാകാനുള്ളതിൽ ആറേ പൂർത്തിയായിട്ടുള്ളൂ ബാക്കി പൂർത്തിയാകാൻ കിടക്കുന്നു അതുകൊണ്ട് നീ അറിഞ്ഞു കൊള്ളേണ്ടതെന്നാൽ ഒമ്പതിൻ്റെ ഇരുപത്തഞ്ചാണ് നമ്മൾ വായിക്കുന്നത് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെറൂസലേമിനെ യഥാസ്ഥാനപ്പെടുത്തിപ്പണി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ റീസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ യറുസലേം കിടക്കും അഞ്ഞൂറ്റി അൻപത്തിയാറിൽ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയി യെറുസലേം യഹൂദ എറുസലേം സതേൻ പാർട്ട് മറ്റത് എഴുന്നൂറ്റി ഇരുപത്തി പോയി ബത്ത് ഗോത്രങ്ങളുള്ള ഇസ്രായേൽ സോളം കാലശേഷം കാലശേഷ രണ്ടായി മുറിച്ചുള്ള ദൈവം യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു പ്രഭുവരെ ഏഴാഴ്ചവട്ടം അറുപത്തിരണ്ടാഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും എന്ന് പറഞ്ഞ ആ വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് വാക്യത്തിൽ ഒരല്പം ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള പ്രൊഫസി ഒക്കെ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് മൊത്തം ബൈബിളിൻ്റെ ആശയം മനസ്സിലാക്കി വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് മൊത്തം പുസ്തകത്തെ അടിസ്ഥാനമായും അങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് വേഷൻ ചെയ്തിരിക്കുന്നത് നോ ദർ ഫോർ അൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫ്രം ദ ദോയിങ് ഫോർ ദ കമാൻഡ് ടു റീസ്റ്റോർ ആൻഡ് റീബിൽഡ് ജെറൂസലേം പ്രിൻസ് ബി വീക്സ് വീക്സ് ആൻഡ് ആ ഏഴ് ആഴ്ചവട്ടം എന്ന് കഴിഞ്ഞിട്ട് ഇവരൊരു സെമി കോളന് ഇട്ടു അവരത് ഒന്നിച്ചിട്ടു ഏഴ് ആഴ്ചവട്ടം ഇത് ഇരുപത്തിയാറാം വാക്യത്തിൽ മലയാളം അംഗീകരിക്കുന്നുണ്ട് മനസ്സിലായി അറുപത്തിരണ്ടാഴ്ചവട്ടം ശേഷം അപേക്ഷിച്ച് ഇവിടെ അത് ഒന്നിച്ചെഴുതി ഇങ്ങനെയാണതിന് ശരിക്കും

ആ അറുപത്തിരണ്ടാഴ്ച വട്ടം അത് കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേരിക്കപ്പെടും ഈ നമ്മൾ കണ്ടേ ഈ അറുപത്തിരണ്ട് വേഴ് അറുപത്തൊൻപത് ഇൻറ്റു എഴുപത് ഇൻറ്റു പന് ഇൻറ്റു സെവൻ ഫോർ എയ്റ്റി ത്രീ നാനൂറ്റി എൺപത്തി മൂന്ന് ഒരാഴ്ചയിൽ ഏഴ് ഇതാണുള്ളത് ഏഴ് വർഷങ്ങളാണിത് ഷാബുവൻസ് ലൈക്ക് ഡി കേറി ഈ വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അറുപത്തിരണ്ട് ഏഴും അറുപത്തി ഒൻപത് ആഴ്ചവട്ടം അതായത് നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം തികഞ്ഞ ആ സമയത്ത് തന്നെ ഏപ്രിൽ സിക്സ് എയ്റ്റി തേർട്ടി ടുവിൽ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു ഇതിനെപ്പറ്റി അല്പ സ്വല്പം സമയവ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും ആശയത്തിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമില്ലെന്ന് നമ്മൾ തൽക്കാലം ഓർമ്മിച്ചിരിക്കുക മനസ്സിലായി അന്ന് ക്രൂശിക്കപ്പെടുന്നു അങ്ങനെ ആ സംഭവം നടന്നു ഇനി നമുക്ക് തിരിച്ച് ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് വരാം നോ അണ്ടർസ്റ്റാൻഡ് വീക്സ് വീക്സ് ആൻഡ് ദ സ്റ്റേജ് ഷാൾ ബിൽറ്റ് അറുപത്തിരണ്ടാഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും അവൻ ആരുമില്ലെന്ന് വരും മലയാളം പിന്നെ വരുവാനിടിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും വരുവാനിടിക്കുന്ന പ്രഭു ആന്റിക്രൈസ്റ്റ് ആണ് അവന്റെ പടജനമാണ് ഏ ഡി എഴുപതിൽ വന്ന് ദേവാലയം നശിപ്പിച്ചത് നഗരത്തെ നശിപ്പിക്കും അവൻ്റെ അവസാന ഒരു പ്രളയത്തോടെ ആയിരിക്കും അവസാനത്തോളം യുദ്ധമുണ്ടാകും ശൂന്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇവൻ്റെ അവസാനം ഇവനെ പിടിച്ചിട്ട് കം അകത്ത് ആദ്യം അഗ്നി തടാകത്തിലെ അകാരകുണ്ടത്തിലേക്ക് ഇടും പിന്നെ തടാകത്തിലേക്ക് വിടും അതിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് ആഫ്റ്റർ സിക്സ്റ്റി ടു വീക്സ് അവന് ആരുമില്ലെന്ന് വരുമെന്നുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ രണ്ട് തർജ്ജമയ്ക്കകത്തും ടെക്നിക്കലി മിസ്റ്റേക്കില്ല എന്നാൽ ഇതിൽ ഏതെടുക്കണമെന്ന് മനസ്സിലാകണമെങ്കിൽ മൊത്തം ബൈബിളിനെ ചേണം കർത്താവ് മരിച്ചത് കർത്താവിന് വേണ്ടിയിട്ടല്ല അവൻ സഹുടേയും പാപം ചുമുക്കുകയായിരുന്നു നോട്ട് ഫോർ ഹിംസെൽഫ് എന്നുള്ള ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കും ദ പീപ്പിൾ ഓഫ് ദ പ്രിൻസ് കമ്മൺ ഡിസ്ട്രോയ് ദ സിറ്റി ആൻഡ് സാങ്ക്ച്വറി എ ഡി എഴുപതിൽ വന്ന് ദേവാലയം നശിപ്പിച്ചു എ ഡി നൂറ്റി മുപ്പത്തഞ്ചിൽ യേഹൂദന പുറത്താക്കി അവിടുന്നു ദി എൻഡ് ഓഫ് ഇറ്റ് ഷാൽ ബി വിത്ത് എ ഫ്ലഡ് ആൻഡ് ദ എൻഡ് വാർഡ് സൊല്യൂഷൻ അതിൻ്റെ അവസാനം നിശ്ചയിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഈ നെഹമ്മ്യയുടെ പ്രവചനത്തിലേക്ക് ഒന്ന് കടന്നു പോകാം നെഹമ്മ്യ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് എട്ട് വാക്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഒന്ന് അത്യാവശ്യമുള്ള നമുക്കൊന്ന് വായിക്കാം അർത്ഥശ്രേഷ്ഠ രാജാവിനെ രാജാവിൻ്റെ ഇരുപതാം ആണ്ടിൽ നിസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ടിതനായിരുന്നിട്ടില്ല രാജാവ് എന്നോട് നിൻ്റെ മുഖം മാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനമൊന്നുമില്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടുവെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നു വാടാതിയിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു രാജാവ് എന്നോട് നിൻ്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പാഠിച്ചിട്ട് രാജാവിനോട് രാജാവ് തിരുവുള്ളം തിരുവുള്ളമുണ്ടായി അടിയൻ്റെ തിരുമുമ്പിൽ ലേ ലഭിച്ചുവെങ്കിൽ അടിയനെ ഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനാണൊന്ന് അയക്കണമേ നെഹമ്മിയ രാജാവിൻ്റെ പാനപാത്ര വാഹകനായിട്ട് നല്ല യോഗ്യമായ പോസ്റ്റ് വർക്ക് ചെയ്യുക വിശ്വസ്തനായതുകൊണ്ട് എങ്ങനെ ഏൽപ്പിക്കണം രാജാവിന് വീഞ്ഞ് കൊടുക്കുന്നവൻ വിശ്വസ്തനായിരിക്കണം അല്ലെങ്കിൽ രാജാവിന് വിഷം കഴുത്തി കൊടുത്ത രാജാവിനെ തട്ടിക്കളാൻ പറ്റും അങ്ങനെ നിൽക്കുന്ന നെഹ്മ്യയുടെ മുഖം വാടിയിരിക്കുന്നുണ്ട് അപ്പോൾ രാജാവ് ചോദിക്കുക എന്താ പ്രോബ്ലം വളരെ അങ്ങ് പറഞ്ഞു ഭയപ്പെടാറ് എന്ന് ഉണർത്തിച്ചു അപ്പോൾ എട്ടാം ഭാഗ്യം ഇങ്ങനെ അഞ്ച് കഴിഞ്ഞിട്ട് ആറ് കഴിഞ്ഞ് ഞാൻ എഴുതിയിട്ടില്ല അവിടെ അവർക്ക് എഴുത്തുകൾ ആലയത്തോട് ചേർന്നുള്ള കോട്ടവാതിൽ കേൾക്കും പട്ടണത്തിലെ മതിലിനും ഞാൻ ചേർന്ന് പാർപ്പാനിടിക്കുന്ന വീടിനും വേണ്ടി ഉത്തരം മുതലായവം ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതും അവൻ്റെ ഒരു എഴുത്ത് നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു റാണി അവിടെ ഇപ്പുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അത് എനിക്ക് തന്നു ഇവിടെയാണ് കൽപ്പന പുറപ്പെടുന്നത് നമ്മൾ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ വായിച്ച് ജെറൂസലേം പട്ടണം പുനഃപ്പണിയപ്പെടാൻ കൽപ്പന പുറ ആ കൽപ്പനയാണിത് മനസ്സിലെ ഇത് അർത്ഥകസ്റ്റ് രാജാവിന്റെ ഇരുപതാം ആണ്ടിൽ നീസാൻ മാസത്തിൽ അർത്ഥകർഷ് രാജാവ് രാജാവായത് നാനൂറ്റി അറുപത്തി ബി സി ആണെന്ന് എൻസൈക്ലോപീഡിയ പറയുന്നു നാനൂറ്റി അറുപത്തഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് അവിടുത്തെ ഇരുപതാം വർഷം നാനൂറ്റി നാപ്പത്തി ബി സിയിലാണ് ഈ കൽപ്പന പുറപ്പെടുന്നത് ആ കൽപ്പന പുറപ്പെടുന്ന അന്ന് മുതൽ ഏഴു അറുപത്തൊൻപത് ആഴ്ചവട്ടം തികയുന്ന അഭിഷിക്തൻ യേശു ക്രൂസ് ക്രൂശിക്കപ്പെടുന്നു ഇതാണ് സംഭവങ്ങളുടെ കിടപ്പ് അതിന് ശേഷം ഇനി നമ്മൾ ബാക്കി പഠനത്തിലേക്ക് വരികയാണ് ഇരുപത്തി അഞ്ച് ആറ് വരെ കണ്ടു പീപ്പിൾ ആം ഓഫ് ദ സിറ്റി അതെല്ലാം കഴിഞ്ഞു ഇനി ഇതിൻ്റെ പദങ്ങൾ വായിച്ചതിൻ്റെ ഇംഗ്ലീഷ് ആ ഇരുപത്തി ആറിനും ഇരുപത്തി ഏഴിനും നടക്കേണ്ട സംഭവങ്ങൾ യേശു ക്രിസ്തുവിനെ പറയുന്നു ദേവാലയത്തിൻ്റെ ഭരതം മുറിയുന്നു ജെറുസലേം ദേവാലയം നശിപ്പിക്കുന്നു ഇസ്രായേൽ മക്കളെ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെ കള്ള മരത്തിലെല്ലാം ക്രൂശിച്ചു അങ്ങനെ ജെറൂസലേമിൽ നിന്ന് യഹോദന പുറത്താക്കി ഇസ്രായേലിൽ നിന്ന് അവന് പൗരത്വം നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങൾ ഡാനിയൽ ഒമ്പത് ഇരുപത്തി ഏഴ് വരെയാണ് ഡാനുവൽ ഒമ്പത് ഇരുപത്തി നമ്മൾ വായിക്കുന്നു അവൻ ഒരാഴ്ചവട്ടത്തെ പലരോടും നിയമത്തെ കഠിനമാക്കും ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനണയാകവും ഭോജനയാകും നിർത്തലാക്കി കളയും മ്ലേച്ഛതകളുടെ ചിറയ്ക്കിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിൻ്റെ മേൽ കോപം ചുരിയും ഇത് മലയാളത്തിൻ്റെ ഞാനടുത്ത് ഇംഗ്ലീഷ് ആണ് ചേരാം നമുക്കത് ശരിക്കും കൃത്യമായിട്ട് പഠിക്കണമല്ലോ ദീഷാൽ കൺഫേം വിത്ത് മെനി ഫോർ വൺ വീക്ക് ബട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ വീക്ക് ഹീ ൽ ബ്രിങ് ടു സാക്രിഫൈസ് ആൻഡ് ഓഫറിങ്

കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ കാര്യമല്ല കർത്താവ് അതിനെ വിശദീകരണത്തിനെ പോയിട്ടില്ല മനസ്സിലായി നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേം ഊതിയ സമറിയ ദുരിയയുടെ ലോകത്തിൻ്റെ അറ്റം തക്ക സാക്ഷികളാവണം എന്ന് പറഞ്ഞുകൂടി കാണിയത് കർത്താവ് ഈ ഒരാഴ്ചവട്ടത്തെ പറ്റി ഡാനിയൽ പ്രവാചകൻ എടുത്തു സംസാരിക്കുകയാണ് ദൻ ഈ ഷാൽ കൺഫേം കവർ വിത്ത് വൺ വീക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരാത്തതിൻ്റെ കാരണം എന്താണ് നമുക്ക് വീണ്ടും ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാം ഭാഗത്തിലേക്ക് പോകാം ഞാൻ അവിടെ നിന്ന് സൂചിപ്പിച്ചാൽ നിങ്ങളോട് എന്നാലും വീണ്ടും ഓർമ്മിപ്പിക്കാം വേഴ്സ് നമ്പർ ട്വന്റി ഫോർ നിനക്കും നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപത് ആഴ്ച പെട്ടെന്ന് നിയമിച്ചിരിക്കുന്നു ഇത് തന്നിരിക്കുന്നത് നിന്റെ ജനത്തിനും നിന്റെ പഠനത്തിനുമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഞാൻ ദേവാലയത്തിൽ തന്നെ പറഞ്ഞത് കാണിച്ചു തന്നതിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ അറുപത്തി ആഴ്ചവട്ടം പൂർത്തിയായി എന്ന് നമ്മൾ അക്കൗണ്ട് പ്രകാരം കണ്ടു നെഹമ്മയായാലും എഴുതിയിരിക്കുന്ന പ്രവചനം എല്ലാം കൂട്ടി ഡാനിയലിന്റെ പ്രവചനോടെ കൂട്ടി കണക്ട് ചെയ്ത് മനസ്സിലാക്കി ഇറുസലിം പട്ടണം പുനപ്രണയപ്പെടുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെടുന്നത് വരെ അറുപത്തിരണ്ടും ഏഴും അറുപത്തിരണ്ടും അറുപത്തി ഒൻപത് ആഴ്ചവട്ടം അത് നമ്മൾ കണ്ടു എന്തുകൊണ്ട് അടുത്ത ഒരാഴ്ചവട്ടം കണ്ടിന്യൂ ചെയ്തില്ല കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിന്റെ ജനം ഉണ്ടായിരിക്കണം നമ്പർ വൺ നമ്പർ ടു നിന്റെ നഗരം ഉണ്ടായിരിക്കണം നിന്റെ ജനത്തെ യേശുക്രിസ് മരിക്കുന്ന ആ നിമിഷം സ്വർഗത്തിലെ ദൈവം പർദ കീറിക്കൊണ്ട് മാറ്റിക്കളഞ്ഞു നിങ്ങളുടെ ബലിയും നിങ്ങളുടെ സിസ്റ്റവും നിങ്ങളുടെ ആരാധനയും ഞാൻ ഇവിടെ വെച്ച് ബന്ധാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സ്വർഗത്തിന്റെ എവിഡൻസ് ആണത് അത് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് യഹൂദ പുരോഹിതന്മാരത് കണ്ടു അംഗീകരിക്കാൻ അന്ന് ഒരു ദേവാസം പറഞ്ഞത് ആ അടീന്ന് മേലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപരൂഹിതം കടിച്ച് എന്ന് പറയാമായിരുന്നു ഇത് മൂളിയും താഴോട്ട് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ യഹൂദ ജനത്തെ ദൈവം തള്ളി തള്ളിയ യഹൂദജനം സമ്മതിച്ചില്ല എല്ലാവരും നമ്മളങ്ങനെയല്ലേ ഒന്ന് പറഞ്ഞാൽ കഴിക്കില്ല രണ്ട് പറഞ്ഞാൽ കഴിക്കില്ല മൂന്നാമത് അടി കിട്ടുമ്പോഴേ മാനശാന്തരം അവർ പിടിച്ച് പിടിച്ചോണ്ടിരുന്നു ദേവാലയവും ബലിയും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു എഴുപതാം എഴുപത് വർഷം സെവൻറ്റി എ ഡിയിൽ എഴുപത് എ ഡിയിൽ ദേവാലയത്തെ കത്തി നശിപ്പിച്ചോളന്നു അങ്ങനെ അവൻ്റെ ആരാധനയ്ക്കുള്ള സ്ഥലമേ പോയി പോയി അപ്പോഴും അവൻ വിട്ടില്ല അവൻ ഇസ്രായേലിൽ പിടിച്ച് കടിച്ചു തൂങ്ങി നിന്നു നൂറ്റി മുപ്പത്തിയഞ്ച് ഏടിയിൽ സൈമൺ ബാർ എന്ന് പറഞ്ഞൊരു യഹൂദന്റെ നേതൃത്വത്തിൽ ഇവനായിരിക്കും മസിക എന്ന് ചിന്തിച്ചുകൊണ്ട് ഇസ്രായേൽക്കാരെല്ലാം കൂടെ കൂട്ടിയിട്ട് റോമി സർക്കാരിനെതിരെ യുദ്ധത്തിന് വന്നു രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഇടവേളയ്ക്ക് ശേഷം അവരെ ഒരു കൊന്ന് കൊന്ന് എല്ലാ മരത്തിലും കൂട്ടിത്തൂക്കി എന്നിട്ട് ഒരൊറ്റ യഹൂദനെ എറുസലേമിൽ കണ്ടുകൂടാ ഇസ്രായേലിൽ നിന്ന് പുറത്തായിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ദൈവം അത് കംപ്ലീറ്റ്ലി പൂർത്തിയാക്കി എ ഡി മുപ്പത്തിരണ്ടിൽ മരിക്കുമ്പോൾ പറഞ്ഞ കീറി കാണിച്ചു കൊടുത്തു എ ഡി എഴുപതിൽ ദേവാലയം കത്തിച്ചു കാണിച്ചു കൊടുത്തു എ ഡി നൂറ്റി മുപ്പത്തിയഞ്ചിൽ അവനെ പുറത്താക്കി കാണിച്ചു കൊടുത്തു യഹൂദൻ എന്ന് പറഞ്ഞ ജാതിയെ ഞാൻ തൽക്കാലം മാറ്റി വെക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് അവിടെ പൂർത്തിയായത് അപ്പൊ യഹൂദൻ ഇല്ലാതിരിക്കെ നിന്റെ ജനത്തിനും നിന്റെ നഗരത്തിനും എഴുപത് ആഴ്ചപ്പെട്ടെന്ന് നിയമിച്ച് ക്യാൻസലായില്ലേ മനസ്സിലായോ അവനില്ല സ്ഥലത്തില്ല അവനെ ദൈവം അംഗീകരിച്ചില്ല അവനെ മാറ്റി ഫീൽ ചെയ്ത് കളഞ്ഞു അവൻ ഔട്ടായി പകരം നമ്മൾ കയറി വന്നു ഇനി അവനെ തിരിച്ചു വിളിച്ച് നമ്മളെ മാറ്റിയിട്ട് വേണം ഈ ശേഷിച്ചിരിക്കുന്ന ഒരാഴ്ചവട്ടം തുടരാൻ മനസ്സിലാവുണ്ട് പോയിന്റ് അത് അവന് വേണ്ടിയിട്ടുള്ളതാ അവൻ ഇല്ലാത്തോണ്ട് ആ പ്രവചനത്തിൻ്റെ വാഗ്ദാനം നിനക്കും നിന്റെ ജന നിന്റെ ജനത്തിനും നിന്റെ നഗരത്തിനും എഴുപതാഴ്ചപ്പെട്ട നിയമിച്ചിരിക്കുന്ന വാഗ്ദാനം അറുപത്തി ഒൻപത് പൂർത്തിയായ നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം പൂർത്തിയായ അഭിഷിത്വം ഛേദിക്കപ്പെട്ട എ ഡി മുപ്പത്തി രണ്ടിൽ കഴിഞ്ഞു അടുത്തങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷെ അവനില്ല അതുകൊണ്ട് അവൻ തിരിച്ചു വരുന്നവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നമ്മുടെ കൺമുമ്പിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി അന്ന് വരെ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഇടപാട് തീർന്നു വന്ന് വിശ്വസിച്ചിരുന്ന പല വിശ്വാസികളും ദൈവമക്കളും അത് കണ്ടിട്ട് ഫാസ്റ്റ് കെ ഇബ്രഹാം പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നാൽപ്പത്തി എട്ടിന് മുമ്പ് ഇസ്രായേൽ തിരിച്ചു വരുമെന്ന് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് റോമാലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യമാണ് ഞാനതൊന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിൻ്റെ എന്ന് തോന്നുന്നു ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അവരുടെ തിരിച്ചു വരവ് എന്നുള്ള ആശയമാണ് ഇട്ടുണ്ടെന്ന് റോമാലേഖനം പതിനൊന്നിൻ്റെ പതിനഞ്ചിയാണ് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അവരുടെ ഭ്രംശം ഇസ്രായേലിന്റെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഏതുവായെങ്കിൽ നമ്മളെ കൂട്ടിച്ചേർക്കാൻ കാരണമായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്ത് മനസ്സിലായോ അവരെ പുറത്താക്കി നമ്മളെ കേട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അവനെ കൊണ്ട് വാദിക്കൊണ്ട് നിർത്തി എന്നിട്ട് പറഞ്ഞു ചർച്ച് സഭ ഗെറ്റ് റെഡി യുവർ ടൈം മനസ്സിലായോ കളുടെ ചിരകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും നമ്മൾ വെച്ച ഇരുപത്തി ഏഴാം വാക്യ ആ വാക്യത്തെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കും മ്ലേച്ഛതകളുടെ ചിരകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും അതിൻ്റെ ഇംഗ്ലീഷ് കാണിച്ചു തരാം ഞാൻ വിംഗ് ഓഫ് ഹുക്സ് ക്ലാരിറ്റി കുറവാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ ബൈബിളിനെ പഠിക്കാൻ ബൈബിളിൻ്റെ സഹായം അന്വേഷിക്കണം ഇതിനെപ്പറ്റി മൊത്തം ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചില് യേശു ക്രിസ് ഒരു ശകല എക്സ്പ്ലനേഷൻ കൊടുത്തു കർത്താവ് പറയുന്ന വാക്യമാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളിച്ചെതലെ ശൂന്യമാക്കുന്ന മ്ലേക്ഷത മ്ലേക്ഷതകളുടെ ശിറകന്മേൽ എന്ന് പറഞ്ഞ ആ വേർഡ് മാറ്റിയിട്ട് കർത്താവ് പറഞ്ഞു വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഒരൽപ്പം ക്ലാരിറ്റി കിട്ടിയ അവിടെ കർത്താവ് ജീവിച്ചിരിക്കും പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആ വായിക്കാൻ നമുക്ക് രചിച്ചോളൂട്ടെ ഇനി രണ്ട് ദിവസം എണീക്കാല രണ്ടാം അധ്യായത്തിന്റെ നാലാം ഭാഗത്തിൽ പൗലോ സപ്പസോളാണ് അതിന്റെ ബാക്കിയായിട്ട് ക്ലിയർ ചെയ്തു അവൻ വിശുദ്ധ സ്ഥലത്തിൽ മ്ലേക്ഷമാക്കുന്ന ശൂന്യത നിൽക്കും ഡാനിയൽ പറഞ്ഞ മുഴുവൻ ക്ലിയർ അല്ല കർത്താവ് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി ദസോണിക്കാലും പൗലോസ് പറഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമോ എന്ന് പേരുള്ള സകലത്തിനുമിരി തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ പന്ത്രണ്ടാം അധ്യായത്തിൽ വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മെക്കായലും ദൂതന്മാരും കൂടി ലൂസിഫറിനെയും ദൂതന്മാരെയും തട്ടി താഴെയിട്ടു അവൻ ആ ദേഷ്യം കൊണ്ടിന് കാലഘട്ടം കുറച്ചുകൊള്ളെന്ന് കരുതിയിട്ട് വന്ന് യഹൂദന്മാരെ പണിയെടുത്ത് അവനോട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി എടുത്ത ദേവാലയത്തിൻ്റെ അകത്ത് അതിവിശ്വ സ്ഥലത്ത് കയറി വന്നിട്ട് ഞാൻ ആ ദൈവം തന്നെ അതാ പറയും ഇന്ന് എല്ലാ മതങ്ങളെയും മാറ്റി വൺ വേൾഡ് ഗവൺമെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവൻ ഒരൊറ്റ ദൈവം മതി എന്ന് പറയണവൻ അവസാനം വന്നിട്ട് പറയാൻ പോകുന്ന ഇതാണ് ഞാനാണ് ആ ദൈവം ലൂസിഫറിൻ്റെ ആഗ്രഹം പണ്ടേ അതായിരുന്നു അതിനുവേണ്ടി അവൻ ഒരുക്കുന്ന കരികളാണ് ഇന്ന് ലോകത്തിൻ്റെ ടെക്നോളജിക്കൽ സ്റ്റൾവാർട്ടുകൾ ബുദ്ധി രാക്ഷസന്മാരെല്ലാവരും കൂടെ കൂടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്ന് കാണാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ അടുത്ത വാക്കിത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മുന്നോട്ട് പോവാം ശൂന്യമാക്കുവാൻ്റെ പല പല ട്രാൻസ്ലേഷൻസാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ സംഭവം നടക്കുന്നത് ഈ ഇവിടുന്ന് ഞാനിപ്പോൾ പറഞ്ഞ വാക്ക് തന്നെ ലേഷൻ പന്ത്രണ്ടിൻ്റെ ഏഴ് പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധം ഉണ്ടായ മിക്കായലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി അതിൻ്റെ ജയിച്ചുള്ളതാണ് മഹാസർപ്പവും പടവെട്ടി ജയിച്ചുള്ളതാണ് തട്ടി തട്ടിത്താഴിയിട്ട് അവൻ്റെ ഹെവൻലി ആക്സസ് കട്ടിക്കളഞ്ഞു ദൈവം അല്ലെങ്കിൽ അവർ സ്വർഗ്ഗത്തിലെ മീറ്റിംഗ് കൂടുമ്പോൾ സ്ഥലമുണ്ട് യോബിന്റെ പുസ്തകത്തിലുണ്ട് ധനവൃത്താന്തത്തിന്റെ പുസ്തകത്തിലുണ്ട് ദൈവമക്കളെ ദൈവത്തോടു കൂടിയിരുന്നു പിശാചും വന്നു ഗവൺമെൻറ് പുസ്തകത്തിൽ വന്ന് യോ അവനോട് ചോദിക്കുന്നു സംസാരിക്കുന്നു ചില കാര്യങ്ങൾ ജോബിനെ പീഡിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോളൂ നോക്കി അങ്ങനെ അവനെ തട്ടി താഴെയിട്ട് അവന്റെ ഹെവൻലി ആക്സസ് സ്വർഗത്തിൽ പോകാനുള്ള ഇത് തീർന്നു അപ്പോൾ അവൻ കാലഘട്ടം കുറച്ചുള്ളിൽ നിന്ന് കരുതിയിട്ട് മൂന്നര വർഷത്തേക്ക് അവൻ അതിഭീകരമായ പീഡന അഴിച്ചുകൊണ്ട് സഭാകാലഘട്ടം സഭയെടുക്കപ്പെടുന്നു മൂന്നര വർഷ കാലഘട്ടം പിശാചിനെ തട്ടി താഴെയിടുന്നു അതിനുശേഷം ശേഷിക്കുന്ന ദൈവഭക്തരായ യഹൂദന്മാരുടെ പിന്നാലെ പിശാജോ ഓടുന്നു അവനെ പിടിച്ച് അകാരകുണ്ടത്തിൽ ബന്ധിച്ചുകൊണ്ട് കർത്താവ് മെലീനിയം ഭരണം ആരംഭിക്കുന്നു ഇതാണ് സംഭവങ്ങളുടെ കിടപ്പതിനകത്ത് കിടക്കുന്ന ഈ വാക്കിനെ പറ്റി നമ്മൾ ഒരു വാക്യം വായിച്ചുള്ളൂ നമ്മള് ഡാനിയൽ ഒമ്പതിൻ്റെ ഇരുപത്തിനാലില് നമ്മളൊരു വാക്യം വായിച്ചുള്ളൂ ആ വാക്യത്തിന്റെ ബിക്കോസ് ഈ ഓഫ് സൈഡ് ഞങ്ങൾ മരണത്തോട് എസ്യാ പ്രവചന അതിനെപ്പറ്റി പ്രവഹിച്ചു വരണം ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്ത് പരിക്കുകയില്ല ഞങ്ങൾ ഫോഷ്കിനെ ശരണമാക്കി വ്യായത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലവും പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയുമില്ല പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും ഈ പറഞ്ഞിരിക്കുന്ന രക്ഷ പ്രവാചകനിലൂടെ അഡ്വാൻസ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താന്ന് പറഞ്ഞു ഡാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് ഇരുപത്തിയേഴാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് ഞാൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും അതിൻ്റെ ഇംഗ്ലീഷ് ദൻ ഹി ഷാൽ കൺഫേം ഐ കവനൻറ്റ് വിത്ത് മെനി ഫോർ വൺ വീക്ക് ഈ കവനൻ്റ് എടുത്തുകൊണ്ടാണ് ഈ നിയമബന്ധം ഉണ്ടാക്കിക്കൊണ്ടാണ് അന്തിക്രിസ്തു എതിർ ക്രിസ്തു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് എതിർ ക്രിസ്തു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നതിൻ്റെ കാരണം അവൻ അറിഞ്ഞുകൂടെ എന്നാവും കയറി വരണ്ടത് ഹിറ്റ്ലർ വന്നപ്പോൾ ഹിറ്റ്ലറെ ആണോ എന്ന് കരുതി ഇവൻ ഒരുക്കിക്കൊണ്ടായിരിക്കുന്ന ക്യാരക്ടേഴ്സിന് നമ്മുടെ ടോപ്പ് ലെവലിലുള്ള പല ലീഡർമാരുടെ അകത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ നരേന്ദ്രമോദി സാബ് നമ്മുടെ പി എം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പാർലമെന്റ് പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പ് പിന്നെ പിന്നാലെ കാണിച്ചു തരാം ഒരു വൺ വേൾഡ് ഗവൺമെൻറ് വണ്ണം എന്നാ വരിക എപ്പോഴാ വരിക അദ്ദേഹം പാർലമെന്റിൽ എംപിയോടും മനുഷ്യർമാരോടെല്ലാം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് വരാതെ പറ്റൂല മനുഷ്യരുടെ മനസ്സിൽ ഈ ആശയം കടന്നു കൂടിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് പല നേതാക്കന്മാരും ഡിക്ലെയർ ചെയ്തതിൻ്റെ ഒരു രക്തചുരുക്കം ഇതാണ് വി ഡോൺ നീഡ് ടെക്നോളജി ഇംപ്രൂവ്മെന്റ് വി ഡോട് നീഡ് മിലിറ്ററി പവർ വി ഡോഡ് സയന്റിഫിക് എ പേഴ്സൺ ടു കൺട്രോൾ ലീഡ് ലെറ്റ് ഹിം ബി ഗോഡ് ഓർ പൊളിറ്റിക്കൽ നേതാക്കന്മാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് നമുക്ക് വേണ്ടത് അഡ്വാൻസ്മെന്റ് അല്ല ടെക്നോളജി അല്ല സയൻസിന്റെ ഇംപ്രൂവ്മെന്റ് അല്ല നമുക്ക് വേണ്ടത് ഒരു വ്യക്തിയാണ് ലീഡ് ചെയ്യാൻ അവൻ ദൈവമായിക്കോട്ടെ പിശാലായിക്കോട്ടെ ഇറ്റ്സ് ഓക്കെ അങ്ങനെ യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ ലോകത്തിന്റെ സൃഷ്ടിതാവിന്റെ രക്ഷിതാവിനെ ന്യായകർത്താവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം മനുഷ്യൻ ചോദിക്കുന്ന ഒരു മെസിഹായ കൊടുക്കാൻ പോവാ മറ്റു മതങ്ങൾ പലതും വരുന്നു പല പല പേരുകളിൽ അവനെ അവതരിപ്പിക്കുന്നു കൽക്കി എന്ന് പറഞ്ഞ് ഹിന്ദുമതം അവനെ പ്രതീക്ഷിക്കുന്നു വേറൊരു പേരില് മുസ്ലിം ഇസ്ലാം മതനെ പ്രതീക്ഷിക്കുന്നു മസിഹ വരുന്നതിന് മുമ്പ് ക്രൈസ്റ്റ് വരുന്നതാണെന്ന് വേദവസ്തവം വെളിപ്പെടുത്തുന്നു ഒരു കവനൻ്റ് ഉണ്ടാക്കി ആ പറ്റി ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ നരകവുമായിട്ടൊരു കവനൻ ഉണ്ടാക്കുന്നു അത് നിലനിൽക്കില്ല എന്നാ ഇപ്പം നമ്മൾ വായിച്ചു കേട്ട വാക്യം അതല്ലേ ഇങ്ങനെ സൗരങ്ങളെ വേദപുസ്തകം പഠിച്ചുകൊണ്ടേയിരുന്നാൽ ഇനി അവരെ പറ്റി അവരെ ഇസ്രായേലിനെ തിരിച്ചുകൊണ്ടിരുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം കേട്ടു നമ്മള് ഹോസിയ അഞ്ചിൻ്റെ പതിനഞ്ച് അതിൻ്റെ കണ്ടിന്യൂസ് ആണ് ആറിൻ്റെ ഒന്നിന് രണ്ടും അവർ കുറ്റം പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും കഷ്ടതയിൽ അവർ എന്നെ അന്വേഷിക്കും യേശു കുറച്ച് സ്വർഗത്തിലേക്ക് പോയ ശേഷമുള്ള ഇസ്രായേൽക്കാരുടെ അവസ്ഥയും കാണിക്കണേ ഹോസിയ ഇസ്രായേലിന് എഴുതിയിരിക്കുന്ന പ്രവചനമാണിത് ആറാമത്തെ അതിൻ്റെ വരുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക അവൻ കടിച്ചു കീറിയിരിക്കുന്നു എടി എഴുപതിൽ നൂറ്റി മുപ്പത്തഞ്ചിലൊക്കെ അവർ കണ്ടോണ്ടിരിക്കുക കടിച്ചു കീറിയിരിക്കുന്നു ഒന്ന രണ്ടാം ലോകമായിട്ട് തന്നെ തുടക്കത്തിൽ ഹിറ്റ്ലർ അറുപത് ലക്ഷം യഹൂദന്മാരെ ഇട്ട് വെട്ടി ഗ്യാസ് ചേംബറിൽ ഇട്ടുകൊന്നു കടിച്ചു കീറിയിരിക്കുന്നു അവൻ നമ്മെ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും എന്നിട്ട് പിന്നെ പറയുന്ന അവസാനത്തെ വാക്യം നോക്കിയാൽ രണ്ടാം വാക്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ കാലഘട്ടം രണ്ടായിരം വർഷം അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും ഇതാണ് വരാനിരിക്കുന്ന മില്ലീനിയം യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദി ഇതിനെപ്പറ്റി കർത്താവ് വല വാക്കുകൾ പറഞ്ഞിട്ടുള്ളൂ ലൂക്ക പതിമൂന്ന് മുപ്പത്തിയാല് മുപ്പത്തി കർത്താവ് കർത്താവ് വരെ നോക്കിയോ എറുസലേമെ യെറുസലേമെ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിരങ്ങൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നിങ്ങൾ പറയുവോളം എന്നെ കാണുകയില്ലെന്ന് യറൂസലേമിലെ യഹൂദന്മാരോട് ഇസ്രായേലിന്റെ യഹൂദന്മാരോട് കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്കാണ് നിങ്ങൾ എന്നെ കാണുകയിൽ നൂറ്റി പതിനെട്ടാം സങ്കീർണത്തില് ഒരു പ്രൊഫസി എന്ന നിലയിൽ കുട്ടിയിൽ ഒരു ഒളിപാട് ദിവസത്തിന്റെ ഒന്നാം അധ്യായത്തിന് ഏഴാം വാക്ക് അവൻ മേഹാനോടനായി വരുന്നു ഏത് കണ്ണും കാണും കുത്തി തുളച്ചവരും കാണും അവന് വേണ്ടി അവൻ കരയും മൂന്നര വർഷം കഴിഞ്ഞ് എതിർ ക്രിസ്തു ദേവാലയത്തിലിടുന്നത് കാരണം പിശാചിനെ തട്ടി താഴെയിട്ടു പിശാച ആരാധനയ്ക്ക് വേണ്ടി അകത്ത് ദേവാലയത്തിൽ കയറിയിരിക്കുമ്പോൾ യഹൂദൻ ജീവനം കൊണ്ട് ഓടും ആ ഓടിക്കൊണ്ടിരിക്കുന്ന യഹൂദൻ പറയും ഞങ്ങൾ ആരെ ക്രൂശിച്ചു കൊന്നോ അവൻ തന്നെ മെസിഹ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു കരച്ചിൽ പറയും ആ കരച്ചിലിൻ്റെ ക്ലൈമാക്സിലാണ് മേഘാലൂഢനായി സഭയോടുകൂടി കർത്താവ് താഴേക്ക് വരാനിരിക്കുന്നത് വെളിപ്പെടുത്തപ്പെട്ട ദൈവിക പദ്ധതി നിങ്ങൾ ഇതിനകത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വിശകലനം ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് കർത്താവിൻ്റെ വരെ മൂന്നര വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് പ്രീ ട്രിബുലേഷൻ മിഡ് ട്രിബുലേഷൻ പോസ്റ്റ് ട്രിബുലേഷൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ഒന്ന് വിലയിരുത്തണമെങ്കിൽ ഈ മൊത്തം ബൈബിളിൻ്റെ ആശയം നിങ്ങൾ വെച്ച് നോക്കണം ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് കൊണ്ട് ഉദാഹരണത്തിന് നേശുനാമത്തെ സഹായപ്പെടുത്തുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ ബൈബിളിലുണ്ട് അതുകൊണ്ട് ഏശാമത്തെ സ്ഥാനപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല ഏശാമത്തെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ പിതാവില്ല പരിശുദ്ധാൽ മാവില്ല എന്ന് പറയേണ്ടിവരും നൂറുകണക്കിന് വചനങ്ങൾ തട്ടിക്കളയേണ്ടി വരും അവർ ഒറ്റ കാരണങ്ങൾ കൊണ്ട് അപ്പസോ നോടുകളിൽ നാല് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന സംഗതി അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റില്ല കർത്താവ് പറഞ്ഞത് നിങ്ങൾ പോയി സകല ജാതികളെ നിങ്ങൾക്ക് സർവ്വ ലഭിച്ചിരിക്കുന്നു സകല ജാതികളെയും മനസ്സ ശിഷ്യപ്പെടുത്തി ഞാൻ പഠിപ്പിച്ചതെല്ലാം പഠിപ്പിച്ച് പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാൽ മാവിനെയും അവർ സ്ഥാനപ്പെടുത്തുന്നു ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം ഈ ഒരു ആശയം ദൈവമക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ ബെരയായല വിശ്വാസികളുടെ ഒരു ഗുണമതാണ് അപ്പസ്തോനെ പതിനേഴിന്റെ പത്തില് അവര് പൗലോസും സീലാസും ആ സമയത്ത് മാനിക്കപ്പെട്ട ദൈവദാസന്മാർ അപ്പസ്തോന്മാർ പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ തന്നെയോ എന്ന് തിരം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു തെസലോനിക്കയിലെ സഭ വലിയ സഭയാ കത്താമിന്റെ രണ്ടാം വരവിനെപ്പറ്റി പ്രവചിച്ച സഭയാ ആ സഭയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്ന് വെളി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതല്ലേ അപ്പൻ അവിടെ പോയി അമ്മ ഇവിടെ പോയി അല്ലേ അമ്മായിമ്മ അവിടെ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾക്കും പോണം ഞാൻ പോയി എന്ന് പറയല്ല എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കണം എൻ്റെ ജീവനാണ് എനിക്ക് വലുത് ആ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു നിർമ്മാണമായി മാറി തീരും അത് വെളിച്ചമായി തീരും കാരണം ഞാൻ പോകുന്ന സ്വർഗത്തിലേക്കാണ് ഞാൻ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിനൊരു ശൈലിയുണ്ട് എന്നെ തല്ലി ഞാൻ തിരിച്ചു തല്ലില്ല എന്നെ തെറിവറാൻ തിരിച്ച് തെറി പറയില്ല എനിക്ക് ടെമ്പർ നഷ്ടപ്പെടില്ല അങ്ങനെ വരുമ്പോൾ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ സഹോദര സഹോദരി നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ അത് ഇതാണെന്ന് പറഞ്ഞ് പറയുന്നതാണ് സുശേഷം ഇവിടെ നമ്മുടെ പഠനം അവസാനിക്കുകയാണ് അപ്പം ഞാൻ മൊത്തത്തിൽ നിങ്ങളെ മുട്ടത്തിലോർമിക്കുന്ന ഇതാണ് നിങ്ങൾ ഈ പഠനം കൊണ്ട് തൃപ്തിപ്പെടരുത് വന്ന് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇരുപത്തിനാല് മണിക്കൂർ ക്ലാസ് ഇടുന്നു അതല്ല നിങ്ങൾ പഠിച്ചിട്ട് അതിന് പഠിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ആധികാരികത അതിൻ്റെ മഹത്വം അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ സീരിയസ്നെസ് ദൈവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും അപ്പം നിങ്ങളത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തുടങ്ങും വീട്ടിൽ ആരംഭിച്ചോന്ന് ഭാര്യ മക്കളോട് സംസാരിച്ചോ ഭർത്താവിനോടും മക്കളോടും സംസാരിച്ചു കൂട്ടുകാരോടും സംസാരിച്ചു അങ്ങനെ പഠിക്കും പഠിപ്പിക്കുമ്പോൾ നിങ്ങളിലെ അധ്യാപകൻ വളർന്നു വരും ദ ടീച്ചിങ് കോളിങ് മനസ്സിലായി നിങ്ങളിലെ പ്രവാചകൻ വളർന്നു വരും ദൈവം പലർന്ന് സംസാരിക്കും ഞാൻ ഈ വിഷയം ഹിന്ദി ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവം നടത്തിപ്പില്ല നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഹിന്ദി ക്ലാസ് എടുക്കുമ്പോൾ വളരെ ആളു കുറവാണ് മലയാളമുള്ളമാരില്ല മനസ്സിലായി അപ്പം ആ ഒരു ദൈവത്തിൽ നിന്നൊരു പുഷ് കിട്ടുന്നതുകൊണ്ട് ഞാനിത് തുടരുന്നു എൻ്റെ പണി ഇത്രയേ ഉള്ളൂ എന്നെ തിരിച്ച് വിളിക്കുന്നവരെ എന്നെ ഏൽപ്പിച്ച പണി ചെയ്യണം മനസ്സിലെ അത് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്നു ഞാനൊരു എക്സ്പേർട്ട് ഇൻ ഒരു ദൈവദാസന എന്നെ വിളിച്ചതാണ് ഞാൻ എക്സ്പേർട്ട് ഇൻ റിവലേഷൻ എങ്ങനെ നല്ല ഞാൻ ഞാൻ ഒരു സ്റ്റുഡൻറ്റാ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വായിക്കുന്നു എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ പ്രസൻറ്റ് ചെയ്യുന്നു പരിശോധിക്കുക മനസ്സിലാക്കുക അനുസരിക്കുക അനുഗ്രഹിക്കപ്പെടുക അനുഗ്രഹം പങ്കിട്ടു കൊടുക്കുക ഇതിനു വേണ്ടി മാത്രം ദൈവം നമ്മളെ ജീവനോടെ നിർത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ എഴുപതാം ആഴ്ചവട്ടം എന്നുള്ള പഴയ നിയമത്തിലെ പുരു യഹൂദനെയും മഹാകഷ്ടകാലത്തെ യഹൂദനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നടുക്ക് നിൽക്കുന്ന സഭയെ പാസ് ചെയ്ത് പോകുന്ന ഒരു പ്രവചനത്തെയാണ് നമ്മൾ പഠിച്ചത് അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഒന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം അപ്പൊ അതിനുമുമ്പ് ഈ ഫണ്ടമെന്റൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുക ഒരു ദിവസത്തിനുള്ളിൽ മിക്കവാറും ഡേ ആഫ്റ്റർ ടുമോറോ ദിസ് വിൽ ബി അവൈലബിൾ ഇൻ ന്യൂട്ടേൺ ആവശ്യപ്പെടുന്നവർക്ക് ഇതിന്റെ ഈ പ്രിന്റ് തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പഠിച്ചു വളരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങൾ തോന്നുകയാണെങ്കിൽ പ്ലീസ് മെസ്സേജ് മേ ഐ ആം എ ലേണിങ് സ്റ്റുഡൻറ്റ് ഞാനിവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മരിക്കുന്നത് വരെ പഠിക്കേണ്ടവരാണ് ഞാൻ ഓരോരുത്തരും പഠിക്കേണ്ടവരാണ് പഠിച്ച് പഠിച്ച് വളർന്ന് നമ്മുടെ ടേക്ക് ഓഫ് ഡേ വരുമ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഞാനിവിടെ എൻ്റെ വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നു ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം കർത്താവിക കരുണാസമ്പന്നനായ ദൈവമേ അങ്ങയുടെ കൃപയാൽ ഇന്നും പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം ഒരു ടെക്നിക്കൽ പ്രോബ്ലം വന്നില്ല ഇത്രയും ആൾക്കാരെ അങ്ങ് കൂട്ടി വരുത്തി ദൈവമേ ഈ മനുഷ്യരെ കൂട്ടി വരുത്തിയത് അങ്ങാണ് ഞാൻ സംസാരിച്ചതിൽ എന്തെങ്കിലും പിശുവീട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇവരെ അത് മനസ്സിലാക്കാനും വളർത്തിയെടുക്കാനും അങ്ങ് സഹായിക്കണം ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാ പ്രവർത്തിക്കേണ്ടവരാണ് ലോകത്തിൻ്റെ വെളിച്ചമാക്കി അങ്ങ് ഞങ്ങൾ വെച്ചിരിക്കുന്നു ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരിക്കൽ കൂടി ഞങ്ങൾ ഏവരും സമർപ്പിക്കുകയാണ് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എൺപതിലധികം ജനങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ അനുഗ്രഹം ഏറ്റെടുത്ത് അനുഗ്രഹം പങ്കിട്ട് തീരട്ടെ അങ്ങയുടെ വചനത്തിന്റെ വാഗ്ദാനങ്ങളെ അതിനെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ ഭൂമിയിലൊരു സന്തോഷമായ സംതൃപ്തിയുള്ള ജീവിതം സത്യമല്ലെന്ന സത്യം അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അത് പൂഴ്ത്തിവെക്കുന്നവരായിട്ടല്ല അത് വ്യാപാരം ചെയ്യുന്നവരായി തീരട്ടെ അങ്ങനെ യജമാനന്റെ ജോലി ചെയ്തെടുത്ത് എന്നെ കർത്താവി കർത്താവി എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞ വചനപ്രകാരം ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്ക എന്നാണ് അങ്ങയുടെ തിരിച്ചുവരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരുങ്ങിയിരിക്കുന്ന തൊഴിലാളികളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം അനുഗ്രഹിക്കണം അടിയന്മങ്ങയുടെ ദാസനെന്ന നിലയ്ക്ക് ജനത്തെ അനുഗ്രഹിക്കുകയാണ് കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഇവരെന്നേക്കാൾ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരായ വളർന്നു വരട്ടെ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠന്മാരെ എണ്ണിക്കൊള്ളുകയും എന്ന് പറഞ്ഞ വചനപ്രകാരം ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ വളർന്ന് പണം തലിക്കട്ടെ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി തലമുറയിൽ ചെയ്തെടുക്കുവാനിട വരരുത് നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്നേഹവാനായ പിതാവേ